രാജകീയ സിംഹാസനത്തിൽ ഇരിയുന്ന ശരീരികളായ ശ്രോപ്പന്മാരാൽ ശ്രേഷ്ഠമായ ആഘോഷിതനായിരിക്കെ മാധുര്യമേറിയ താരാട്ടുഗാനങ്ങളാൽ കന്യകയുടെ ഭുജങ്ങളിൽ ആശ്ലേഷിക്കപ്പെട്ട ശ്രേഷ്ഠനായ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്റെ മാതാവിൻ്റെ പരിശുദ്ധ പെരുന്നാളിൽ സ്തോത്രശബ്ദങ്ങളാലും ആത്മീയ ഗാനങ്ങളാലും നിന്നെ സ്തുതിച്ച് പുകഴ്ത്തുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തും പോലെ എന്റെ പാപങ്ങളെ മായിച്ച കളയണമേനായ കഴിയുന്ന പാപം ഒഴിപ്പാക്കണമേ. എന്തെന്നാരതികമ്മൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും നേരിയിരിക്കുന്നു. ഞാൻ പാപം ചെയ്തു, നിന്റെ ഒരു മിത്യന്മങ്ങളെ ഞാൻ ചെയ്തു. എന്നാൽ അത് നിന്റെ വചനത്തിൽ നീതിരിക്കപ്പെടുകയും നിന്നെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ എന്നെ അതി അനുഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നീതി ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിൽ രഹസ്യങ്ങൾ എന്നെ അറിയിച്ചു. സ്വപാഠമേ തളിക്കണമേ, ഞാൻ വെടിപ്പാകപ്പെടും, അതിനാൽ വെൺമയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ വെൺമയാകുന്നു, സന്തോഷം കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിച്ചിരിക്കുന്ന എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുവോം തിരിച്ചെന്റെ അതിക്രോളൊക്കെയും മായിച്ച കളയണമേ. സൃഷ്ടിക്കണമേ, സ്ഥിരമനാത്മാവിനെ ഉൾപ്പതാക്കണമേ. നിന്റെ തിരുവമേ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധാത്മാവിനടിക്കോ. നിന്റെ ആനന്ദരക്ഷിക്ക് തിരിച്ചു തരണമേ, മാത്രമല്ല നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിപിടിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യൂമായ ദൈവമേ, രക്തപാതത്തിൽ രക്ഷിക്കണമേ. എന്റെ നാവ് നിധിയെ സ്തുതിക്കും, കർത്താവേ എന്റെ നിങ്ങൾ തുറക്കണമേ. എന്റെ വായ സ്തുതികളെ പാടും. മനസ്സായില്ല, ഹോമ ബലികൾ എതിരിപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ ഹോമലിഷ്ടപ്പെടും, അപ്പോൾ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. പറഞ്ഞുമോ, ദാഹിച്ച മരണമെണ്ണത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. കാൺമാനിപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ പ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കുഴപ്പമേസം കൊണ്ടുന്ന പോലെ പക്ഷിയാവും, എന്റെ വായു സ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ സ്തുതിക്കുകയും. എന്റെ കിടക്കമേൽ നിന്നെ ഓർത്തു, രാത്രി കാലങ്ങൾ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്നാൽ നീ എനിക്ക് സഹായക്കാരനായി തീർന്നു, നിന്റെ ജനരുടെ നേടുകൾ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലത്ത് എന്നെ താങ്ങുകയും ചെയ്തു. അവർ എന്റെ ആത്മാവിനെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിനെ ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ടാണ് ഇടതായവനും പോഴ്ചയുണ്ടാവും. എന്നാൽ അസത്യം പറയുന്നിടവായി അടയ്ക്കപ്പെടും. ദൈവമേ യോഗ്യമാകുന്നു. പാറക്കുമോ പ്രസവിച്ച നിർമ്മല കന്യകയോടുകൂടെ നിൻസ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേഗമനം പ്രവചിച്ച സത്യപ്രവാചകരോടുകൂടെ നിൻസ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. ഗണനവതിയേറ്റവരാം സഹതേന്മാർ മൗദ്യാനന്മാർ എന്നിവർ സഹിതം സ്തുതി പാടാൻ ഞങ്ങൾക്കർഹതയേകേണമേ. മോറോൻ മോറിഗ്നാറ്റിയോസ് ബസേലിയോസ് ഇവ സഹിതം നിൻസ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്കർഹതയേകേണമേ. വിളിച്ച
ഞങ്ങൾ സഹിതം നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയേകേണമേ നിന്നിൽ വിശ്വാസം പൂണ്ട പറുദീസ നൽകപ്പെട്ട ചോരനടത്തു പുകഴ്ത്തിടാൻ ഞങ്ങൾക്ക് അർഹതയേകേണമേ ബാർക്കുമോ പോലെ പോലെ പ്രോവൽ റോഹോ കാദീശ ബെൻമോലം വാദമൽ ഓലം വൽമീനമീ ഇടമുറിയാതെ സ്തുതിച്ചിടും വാനവസേനകളോടുകൂടെ നിൻ സ്തുതി പാടാൻ കർത്താവേ ഞങ്ങൾക്ക് അർഹതയെ ആമീൻ പ്രകാശത്തിന്റെ ദൃഷ്ടാവിനെ സ്തുതി കർത്താവിന്റെ ഭർത്തിമാരെ സ്തുതി പാടുവിൻ നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീൻ കർത്താവിന്റെ നാമം ആദ്യം മുതൽ നീക്കം വാഴ്ത്തപ്പെടുന്നതായിരിക്കട്ടെ സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു കർത്താവ് സലയാദികൾക്കും മേലായ ഉന്നതനും അവന്റെ മഹത്വം ആകാശമീതയുമാകുന്നു ഉയരത്തിൽ വസിക്കുകയും ആഴ്ചയിൽ നോക്കുകയും ചെയ്ത നമ്മുടെ ദൈവമായ കർത്താവിനോട് സദൃശനാകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ അവൻ എളിയവനെ ജനത്തിന്റെ പ്രമുഖന്മാരുടെ കൂടെ ഉയർത്തുന്ന കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു അവൻ മറ്റേ മക്കളുടെ സന്തോഷമുള്ള മാതാവായി അവനെ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു ദൈവമേ സ്തുതി യോഗ്യമാകുന്നു ബാറക്കുമോ ബാറക്കുമോ ആകാശത്തിന് കർത്താവിനെ സ്തുതിപ്പീൻ ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ സഹോദരന്മാരുമേ അവനെ സ്തുതിപ്പീൻ അവന്റെ സൈന്യങ്ങളുമേ അവനെ സ്തുതിപ്പീൻ ആദിന്ദ്രന്മാരെ അവനെ സ്തുതിപ്പീൻ പ്രകാശമുള്ള നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്ക് ഇതിലെ വള്ളങ്ങളുമായുള്ളോ അവനെ സ്തുതിപ്പീൻ അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്നാലാണ് പറഞ്ഞു അവയുണ്ടായി അവൻ കൽപ്പിച്ചവ സൃഷ്ടിക്കപ്പെട്ടു അവൻ അവയെ എന്നേക്കുമായി സ്ഥിരപ്പെടുത്തി അവരുടെ നിയമത്തിനുമല്ല ഭൂമിയിൽ നിന്ന് മഹാസർപ്പങ്ങളും എല്ലാ അഴികളും അഗ്നിയും കൽമഴിവർച്ചയുള്ള ഹിമവും അവന്റെ വചന പ്രവൃത്തിയായ കാറ്റുകളും കൊടുങ്കാറ്റുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ പർവ്വതങ്ങളുടെ ചില കുന്നുകളും ഫലവൃക്ഷങ്ങളുടെ ചില കാര്യങ്ങളും മൃഗങ്ങളുടെ ചില കന്നുകാലികളും ഈജന്തുക്കളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പി ഭൂമിയിലെ രാജാക്കന്മാരും രാജാദികളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സന്യാധിപന്മാരും ശിശുക്കളും കന്യകമാരുത്തന്മാരും യവനക്കാരുമാണുള്ള ഒരേ കർത്താവിനെ സ്തുതിപ്പീനും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ എന്തെന്നാണ് നാം മാത്രം വലുതാകുന്നു മാത്രം ഭൂമിയിലും ആകാശത്തിലുമുണ്ട് അന്ന് ഞാൻ കൊമ്പിനെയും ഇസ്രായേലിന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സിഹിയോന്റെ പുത്രന്മാർ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ അവർ തപ്പുകളാലും ചിതൃത്തപ്പുകളാലും അവന്റെ നാമത്തെ സ്തുതിക്കുകയും വീണകളാലും അവന് പാടുകയും ചെയ്യട്ടെ എന്തെന്നാൽ കർത്താവ് തന്റെ ജനത്തിൽ ഇഷ്ടപ്പെടുന്നു അവന്റെ ദരിദ്രന്മാർക്ക് രക്ഷകൊടുക്കുകയും ചെയ്യുന്നു നീതിമാന്മാർ ബഹുമാനത്തിൽ വിലപ്പെടുവർ തങ്ങളുടെ കട്ടികളുടെ മേൽ അവനെ സ്തുതിക്കുകയും തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ പോഴ്ത്തുകയും ചെയ്യും പുറജാതികൾക്ക് പ്രതിക്രയും ജാതികൾക്ക് ശിക്ഷയും ചെയ്യുവാനും അവരുടെ രാജാക്കന്മാരെ ആലത്തുകൾ കൊണ്ടും അവരുടെ മാന്യന്മാരെ ഇരുമ്പുചങ്ങലുകൾ കൊണ്ട് ബന്ധിപ്പാനും എഴുതപ്പെട്ടിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തുവാനും അവന്റെ സകല നീതിമാന്മാർക്ക് മഹത്വം ഉണ്ടാകുവാനുമായിട്ട് അവരുടെ കൈകളിൽ ഇരുമനവാളുണ്ട് കർത്താവൻ എന്റെ അവന്റെ ശക്തരാകാശത്തിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ വല്ലഭത്തിൽ അവനെ സ്തുതിപ്പീൻ അവന്റെ ശ്രേഷ്ഠ ബോധത്തിൽ അവനെ സ്തുതിപ്പീൻ കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ തമ്പുരുകളാലും വീണകളാലും അവനെ സ്തുതിപ്പീൻ തപ്പുകളാലും ചെറുത്തപ്പുളും അവനെ സ്തുതിപ്പീൻ രസമുള്ള കമ്പികളാലും സ്തുതിപ്പീൻ നാദമുള്ള കൈത്താളങ്ങളും സ്തുതിപ്പീൻ ശബ്ദത്താലാർപ്പുളാലും അവനെ സ്തുതിപ്പീൻ എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ സകല ജനങ്ങളുമേ കർത്താവിനെ സ്തുതിപ്പീൻ സകല ജാതികളുമേ അവനെ സ്തുതിപ്പീൻ എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവുന്നു ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു ബാർക്കുമോ റിയാമിൻ്റെയും സ്നാപകയോഹന്നാൻ്റെയും പ്രാർത്ഥന കേട്ടി അർത്ഥികൾ മേ കരളലിവാൻ കൃപ ചെയ്യണമേ രോമൻകാലോ പ്രിയേനായേസോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം അനുഗ്രഹിക്കുന്നവനായ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും
ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. മാനിക്കുമോ അവർണ്ണനീയ ശക്തിയും വ്യാഖ്യാനിക്കപ്പെടാതല്ലാത്ത രഹസ്യവും പരിശോധിക്കപ്പെടാതല്ലാത്ത അർദ്ദശനും പിതാവിന് തുല്യനായ ശിശുവും സ്വർഗത്ത് നിറങ്ങി മനുഷ്യകുലത്തെ രക്ഷിച്ചനുമായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നാഥാങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിന്റെ മാതാവിന്റെ പ്രാർത്ഥന മൂലം നിന്റെ കൃപയാൽ ഭൂമിയെ സന്ദർശിക്കണമേ. സത്യവിശ്വാസത്തോട് മുന്നോടി മുൻപൂട്ടി നിദ്രാപിച്ച വിശ്വാസികളായ പരേതരെ വിശ്രമിപ്പിക്കണമേ. തൻ്റെ മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളുടെ പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങടി ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധന അങ്ങയ്ക്ക് യോഗ്യമാകുന്നു. ബക്കുൽ ഹോയ്യാവുമോ സ്വതഹയാണോ പുണ്യമാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിരുമകളെ ക്ഷമിച്ച് മായിച്ച് നീക്കി ഓർക്കാതിരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എന്റെ കർത്താവ് എണ്ണപ്പെടുവാൻ പാടില്ലാത്തവണ്ണം വളരെയും വലിയമായ എന്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിന്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനെ ദൈവതോന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എന്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും അൽപ്പാന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയ ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവയുടെ ആത്മാക്കൾക്കും മരൂപികൾക്ക് ശരീരങ്ങൾക്ക് ആശ്വസിപ്പിച്ച് കരുണയും ആതിഥ്യമാകുന്ന പനിമഞ്ഞ് അവരുടെ അസ്ഥികളെ മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മനുഷ്യ തമ്പുരാനെ കർത്താദി കർത്താവേ, മഹത്വനാഥ, ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരം ചെയ്യുന്നവനും നീയായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമേളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായിട്ട് എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാ സകല കഠിന ശിക്ഷകളും ഞങ്ങൾ നിന്നകറ്റി മായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപമൂടികളെ ഞങ്ങൾ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദകരവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്ത് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഉത്കൃഷ്ടയായ മാതാവേ, നിന്റെ വിശുദ്ധിക്ക് ചേരുന്ന സ്തോത്ര കിരീടം ഉടയുവാൻ ആർക്ക് കഴിയും? എന്തെന്നാ നീ ക്രോപ്യന്മാരിൽ ഉയർന്നവളും ശ്രോപ്യന്മാരിലും മഹത്വതിയും പരിശുദ്ധ ദൈവമാതാവുമാകുന്നു. അഗ്നിമേന്മാടെ നാഥ, നിന്റെ പക്കൽ നിന്ന് കുരുത്തു. നീ സ്വർഗീയ സൂര്യന്റെ രഥമാകുന്നു. നീ ഉഗ്ര മിന്നൽ പിണരാൽ വിലസുന്ന കൂടാരമാകുന്നു. നീ മാലഹമാ കാണുമാൻ കൊതിക്കുന്ന മഹാശുദ്ധ സ്ഥലമാകുന്നു. നീ ലോകത്തെ ശോഭിപ്പിക്കുന്ന നേരിയ മേഘവും എല്ലാ പ്രവാചകന്മാരുടെ ദൃഷ്ടാന്തങ്ങൾ അതിൽ നിറവേറിയ രംഗവും ലജ്ജിക്കാത്ത പ്രത്യാശ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട തിരുവെഴുത്തും ലോകങ്ങളുടെ നിയമദാതാവിനെ ഉൾക്കൊണ്ട അത്ഭുത പേടകവും പ്രജകളെ രൂപീകരിക്കുന്നവനെ പുരുഷസ്പർശനം കൂടാതെ ഗർഭം ധരിച്ച് പ്രസവിച്ച നിർമ്മല കനികയുമാകുന്നു. നീ വിത കൂടാതെ ലോകൈക കർഷകനെ മുളപ്പിച്ച അനുഗ്രഹീത വയലും കുഴിക്കപ്പെടാതെ ജീവജലം ഒഴുക്കിയ തീക്കൽ പാറയും പീഡകളെ പരിഹരിക്കുന്നവന്റെ മാതാവും വിശിഷ്ടങ്ങളായ ഔഷധങ്ങൾ നിറഞ്ഞ ഗോളവും രാജാതിരാജന്റെ സജീവ കൊട്ടാരവും ശാശ്വത ഭാഗ്യങ്ങളെ വഹിക്കുന്ന കപ്പലും അതുല്യമായ സൗരഭ്യ ധൂപവും ഭൗമികളുടെ അലങ്കാരവും പ്രഭയും സ്വർഗീയരുടെ സന്തോഷവും ആനന്ദവും ആഹ്ലാദമാകുന്നു.
ആകിയാൽ മേലുള്ളവരുടെയും താഴെയുള്ളവരുടെയും അഴകും അഭിമാനവുമാകുന്ന മാതാവേ, ഈ പരിമളധൂപത്തോടൊന്നിച്ച് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിന്നിൽ നിന്ന് ഇറങ്ങി വസിച്ച സ്വർഗാധിപനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എല്ലാ ഭാഗങ്ങളെയും വാഴുന്നവൻ നിന്നിൽ നിന്ന് ഉത്ഭുതനായി അഗ്നിമയൻ നിന്നിൽ ജഡം ധരിച്ചു. അത്ഭുത ശിശു നിന്നിൽ നിന്ന് ജനിച്ചു. അത്യുന്നതന്റെ ആദ്യജാതന നീ മാതാവായി. ലോകങ്ങളെ പോറ്റുന്നവന് നീ മുലപ്പാൽ കൊടുത്തു. ലോകങ്ങളെ ആശ്ലേഷിക്കുന്നവനെ നീ ആശ്ലേഷിച്ചു. ഇടിനാഥമായവന് നിന്റെ വചനങ്ങൾ താരാട്ട് പാടി. നല്ലവനും അത്യുന്നനുമായവൻ നിന്റെ പെരുന്നാളുകളെ പുകഴ്ത്തി. രക്ഷകൻ നിന്റെ പുകഴ്ചകളെ വർദ്ധിപ്പിച്ചു. വലിയവൻ നിന്റെ ഓർമ്മയെ മഹിമപ്പെടുത്തി. അത്യുന്നതൻ നിന്നിൽ നിന്ന് ഉത്ഭൂതനായി. ഇപ്പോൾ ഞങ്ങളുടെ അപേക്ഷ തൻ്റെ പക്കലെത്തണമേ. തൻ്റെ കരുണയാൽ ഞങ്ങളുടെ യാചകങ്ങൾക്ക് മറുപടി നൽകണമേ. വഞ്ചകന്റെ കെണിയിൽ നിന്നും ദുഷ്ടന്റെ ചതികളിൽ നിന്നും ദയവായി ഞങ്ങളെല്ലാവരെയും താൻ രക്ഷിക്കുമാറാകണമേ. നാശകരമായ വീഴ്ചയിൽ നിന്നും അപകടകരമായ കുണ്ടിൽ നിന്നും നിന്ദ്യമായ ചിന്തകളിൽ നിന്നും വൃത്ത വിചാരങ്ങളിൽ നിന്നും അടിമകളിൽ നിന്നും കഠിനമായ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ വിടർത്തണമേ. എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങൾ വിശ്രമിച്ചുകൊണ്ട് സന്തോഷകരമായ പെരുന്നാളിനെ കൊണ്ടാടുവാനും വാഴ്ത്തപ്പെടുന്നതിൻ്റെ ഓർമ്മയെ ആദരിപ്പാനും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പുത്രനും വിശുദ്ധരൂഹായിക്ക് സ്തുതിയും സ്തോത്രവും എന്നും പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ബാറയ്ക്കുമോ ഹോശോ വബകോലേ സുബാൽ വൽമീൻ ബാറയ്ക്കുമോ ഹോൻ കാബിൽ ഹുസയദ ഹൗബേ വശുകോനു ദാതോ ഹേവത്രൈ ഹോൻ വൽമേലോലം വൽമീൻ ആമീൻ. കൃപ ചെയ്യണമേ നാഥ, കൃപ ചെയ്യണമേ നാഥ. തിരുമുമ്പിൽ ഞങ്ങൾ അർപ്പിച്ചിതുപാലങ്ങളുടെ പിഴകൾ പൊറുക്കണമേ. പാപവിമോചനമേ ഗണമേ ശിവമൂലം രക്ഷിച്ച ജീവകുമാരാദയ നാളിൽ അടിയാരെ നിർത്തുക വലഭാഗേ ബാറയ്ക്കുമോ ഹോല പോല പൊറുവല്ലുറുഹോ കാദീശോലം വാദാമുൽവോലം വൽമീനാമേ. പിതൃസഹിതം നിത്യ എൻ കർത്താസ്തോത്രം കാണാതുയരത്തിൽ ശ്രേഷ്ഠതയെ താഴ്ത്തി ഇഷ്ടാൽ മനുഷ്യനായി തീർന്നു. ബലഹീനാദമ്യർവംശ വ്യാധികളെല്ലാം നീക്കിയ നീ സ്തുത്യൻബഹുമാനമനുഗ്രഹീതം ദേവാജനനേ ധന്യേ കന്യകയേ. പരിമളധൂപത്തോടൊന്നീച്ചെന്നും നിന്നോർമ അമ്മേ നിന്നുടെ പ്രാർത്ഥനയാൽ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ. ശ്ലോമോചൊന്നേവാ നിന്നിൽ വസിക്കും നദിവനു നീ അവിവാഹിതയാം ജനയിത്രീ സർവസൃഷ്ടിയോദകന സൂര്യനു കന്യാ മാതാവ നീ തന്നെ ഭാഗ്യവതീയം. ഉത്തമയൗസേപ്പേനസ്തികളെ മോശ ബഹുമാനിച്ചതുപോൽ മശിഹായുടെ വത്സലരാകും
വിശുദ്ധരെ നാം കൊണ്ടാടേണം. ക്രോധത്തിനുടെ കാലത്ത് നീതിനടി നാമേൽക്കായ്വാൻ ദൈവത്തോടായവർ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മകുട എന്നോ നിലനിൽക്കും, ശിവസ്വർഗത്തെ പ്രതിഫലമായി ഞങ്ങൾക്കേകും. വാളുകളാലും തീയാലും പീഡകൾ ഞങ്ങൾ സഹിച്ചാലും, ആശ്വാസം വർവീസായല്ലോ സകതേർ ചൊല്ലുന്നു. മാശിഹാരാജ നിൻ കരുണാവാതിൽ മോട്ടും നനിശും ഞാൻ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കൃപയും ദയയും ഇറക്കുന്നു. നിന്നിൽ ഞാൻ ശരണപ്പെട്ടേ, എന്നെ ലജ്ജിപ്പിക്കരുതേ. നീയല്ലോ എൻ സർവാശ്രയവും. വാതിൽ ചെറുതേ വഴിയുമിടുങ്ങിയത്, സ്വർഗപുരിക്കുള്ള മാർഗമതിയാനം ചെയ്യുമോ. ുൾസുഖനായാനം ചെയ്യുക. അൽപാലസ്യം മൂലമിത പിഴവണി അവനെ നയിക്കുന്നു. ശ്രേഷ്ഠത്താലാത്മവധം ചെയ്യും. ക്ലേശ സമ്പൂർണ മാമീ ലോകത്തിൽ നിന്നു മകന്നവരെ ദുരിതം തീണ്ട ലോകത്തിൽ ദൂതരുമൊന്നിച്ചാക്കണമേ. രക്ഷകനാകും മശിഹായേ അബ്രഹാമീൻ മടിയിലവർ എന്നേക്കും വിശ്രമമേൽക്കണമേ. ഭാഗ്യമോർ നിർമ്മലയും പരിശുദ്ധിയുമായ ദൈവമാതാവേ, നിന്നിൽ നിന്നും പരിശുദ്ധമായി ഇടപെടുത്ത് ജനിച്ചവനായ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. നിന്റെ മധ്യസ്ഥതയാൽ കോപസൂചകമായ ശിക്ഷകളിൽ നിന്നും അടികളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടണമേ. നിന്റെ പെരുന്നാളിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളെന്തും തൻ്റെ കരുണയാൽ കൈക്കൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കൾക്കും പുണ്യം കിട്ടണമേ. ഇത് ലോകമൊക്കെയുടെയും സമാധാനത്തിനും ശാന്തിക്കും, എല്ലാ രോഗികളുടെയും സൗഖ്യത്തിനും, വിഷമിച്ചിരിക്കുന്നവരുടെ ദുരാത്മ വീടുകളുടെയും ആശ്വാസത്തിനും, ഞങ്ങളുടെ പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശ്വാസത്തിലെ എല്ലാ വാങ്ങിപ്പോരുടെയും വിശ്രാന്തിക്കും പരിശുദ്ധത്വത്തിൻ്റെ മഹിമയ്ക്കും പൂഴ്ചയുമായി ഭവിക്കുമാറാകണമേ. പ്രജുമതികൾ കിരുളിൽ പ്രഭയുളവായി കർത്താവേ, പ്രഭയുടെ ഉദയത്തിൽ അന്ധകാരം മായുന്നോ. വാനം ഭൂമി സോദരികൾ അനിശം നിന്നെ പ്രണമിക്കും. പന്തൽ വെള്ളത്തിന്മീതെ തട്ടുകൾ വെള്ളത്തെ താങ്ങി, മധ്യയായിങ്ങനെയായി മിഴിയട നേരത്തിൽ മണിയറ നിർമ്മിച്ചോൻ സ്തുത്യേ. പാറക്കുമോ മൻവോലം വാദാമുൽവോലം ഉൽമീനമേ, നിർമ്മലസോനുവിനയച്ചോനാ ആദാദൻ സ്തുത്യൻ ശ്രുതേ.
ീടല്ലേ നീതിയോടെ
എന്നെ വിധിക്കല്ലേ ഞാൻ പാതകിയെന്നറിയുന്നേൻ എൻ കടമെല്ലാം ചോദിക്കൽ എൻ അവകാശം തീ തന്നെ ജീവവിഹീനനാകും ഞാൻ നിന്നാഹ്വാനേനർഹനാകും കൃപയാലൻ പിഴ പോക്കണമേ വാങ്ങി പോയ പിതൃക്കൾക്കും പ്രാതാക്കൾക്കും നൽകാശ്വാസം നിന്നാരാധകരെ നീ പരിശോ തന്മാസംഗത്തിൽ ചേർക്ക നീ സിംഹാസനമേറിട്ട ദുഷ്ടന്മാരെ നീക്കുമ്പോൾ ഞങ്ങളുടെ മൃതദയ കാണണമേ നിൻ മഹാത്മ്യമുദിക്കുമ്പോൾ വലഭാഗത്തായിടണം വരക്കുമ്പോൾ നമ്മുടെ തോണും ഭയത്തോണും മണക്ക് തോടും തീർത്ത് നമ്മുടെ ഭാഗം വായിക്കപ്പെട്ട് നമ്മുടെ കർത്താവേശുമേശിയാണ് വിശുദ്ധ എവൻഗേലിയോനല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനം അറിയിപ്പിന് നാം കേൾക്കണം ആത്മാവോടുകൂടിയോം സ്പർശോ മഹിയോനി സമൻ ലോകോ സബ്രോനോ ദംസാബർഹായ ഫുർക്കോനോലോൽമോ അങ്ങവനും ഒരുപാടിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവരാകുന്നു നമ്മുടെ ശ്രീകാതനേച്ചവനെ സ്തുതികളും എന്നോട് യോജിക്കാത്തവൻ എനിക്ക് വിരോധിയാകുന്നു എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിപ്പോകുകയും ചെയ്യുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയ ശേഷം വിശ്രമം അന്വേഷിച്ച് വരണ്ട ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നു കണ്ടുകിട്ടാതിരിക്കുമ്പോൾ ഞാൻ പുറപ്പെട്ടു പോകുന്ന എൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി ചെല്ലുമെന്ന് അത് പറയുകയും ചെയ്യുന്നു അത് വരുമ്പോൾ അവിടെ അടിച്ചുവാരി അലങ്കരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ അത് തിരിച്ചുപോയി തന്നേക്കാൾ ദുഷ്ടതയേറിയ വേറെ ആത്മാക്കളെ കൂടെ കൊണ്ടുപോരുന്നു അവ പ്രവേശിച്ച് അവിടെ വസിക്കുകയും ആ മനുഷ്യന്റെ അവസാനം ആദ്യത്തേക്കാൾ നികൃഷ്ണമായി തീരുകയും ചെയ്യുന്നു യേശു തമ്പുരാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും തീരുകയും പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചസ്വരത്തിൽ നിന്നെ വഹിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു യേശു അവളോട് ദൈവവചനം കേട്ട് അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു ജനങ്ങൾ കൂടിയപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു തുടങ്ങി ഈ ദുഷ്ടവംശം അടയാളം അന്വേഷിക്കുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ വേറെ അടയാളം അതിനെ ലഭിക്കില്ല യോന നിനുവാക്കാർക്ക് എപ്രകാരം അടയാളമായി തീർന്നുവോ അപ്രകാരം തന്നെ മനുഷ്യപുത്രൻ ഈ വംശത്തിന് അടയാളമായിരിക്കും ദക്ഷിണദേശത്തിലെ രാജ്ഞി ന്യായവിസ്താരത്തിലെ വംശത്തിലെ ആളുകളോടുകൂടി എഴുന്നേറ്റ് ഇവരെ കുറ്റപ്പെടുത്തും അവളാകട്ടെ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാനായി ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നു ഇതാ ശലോമോനേക്കാൾ ശ്രേഷ്ഠൻ ഇവിടെയുണ്ട് നിനുവാക്കാരായ മനുഷ്യർ ന്യായവിസ്താരത്തിൽ ഈ വംശത്തോടുകൂടി എഴുന്നേറ്റ് ഇതിനെ കുറ്റപ്പെടുത്തും അവർ യോനായുടെ പ്രസംഗത്തിൽ അനുദപിച്ചു ഈ യോനായേക്കാൾ ശ്രേഷ്ഠൻ ഇവിടെയുണ്ട് ബാറകമോർ ഷൈനോ വെശ്ലോമോലോ ോ രാജമകളെ ലോയ ബലമൈ രാജഭാമിഴയോ ബണപോലെ തളർത്തിടുമേ ഹാലേ
സഹദേവന്മാർക്കും ബ്രദറിൽ കരുണയുമുണ്ടാക സൗമെൻഗാലോസ് കുറിയലായിസോദേൻ ശ്ലോമോകെ പ്രിയൽ മൂലം മേലിനാഥന്യ മറിയാമിനു നൽകപ്പെട്ടു തീവോണ്ടോർവായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാഥന്നിൻ കൂടെ തന്നുദയന്നിൽ പറയുമോ ശ്ലോമോധന്നിവിയന്മാർക്കും ശ്ലോമോ തൻ സ്നേഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാഥെങ്കിൽ കൂറേ റും സഹദേന്മാർക്കും ശ്ലോമോധൻ മക്കൾ വസിക്കും പരിശുദ്ധസഭയ്ക്കും ശ്ലോമോ മെൻവോലം വാദാമിൽ വോലം വൽമീനാമീ നാം ദൈവസുതന്മാരാവാനായോ കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യപ്പെട്ടോരോ നീ ചേകുമവർക്കാശ്വാസം സ്വർഗേ പുത്രേന്ദൈവ മുറിയോറായി ശുദ്ധരോടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ തൻ പ്രാർത്ഥനയാൽ പുണ്യ ഞങ്ങൾക്കും വിഗതർക്കും സദൃശ്യമായി മോശമേച്ച പെട്ടകമേ നിന്നോട് രൂപം കാട്ടിടുകയാൽ ഭാഗ്യം തായേ പേടകത്തിലീശ്വരലിഖിത കൽപ്പലകകൾ സത്യമായി നിന്നീലല്ലോ ജീവാഹാര സൃഷ്ടിപൂർവം വാങ്ങി പോയ വർക്കും ഭാഗ്യം നിരധാർത്ഥം പോൽ പുത്രഗാത്രം അവരിൽ ലീനം ആദാടത്തേൻ കാട്ടകളല്ല ഇടിക്കുന്നോൻ്റെ ശബ്ദാശ്രവണാൽ വിഗതാരുയർക്കുമെതിരേൽപ്പേ ദാവീദിൻ്റെ മകളിൽ നിന്നും ജഡമേറ്റോനെ നിന്ദയ നിന്റെ ഇടവകയിന്മേൽ വർഷിച്ചാലും ശുദ്ധ നീയാലോ ഹല്ലേലൂയ ശുദ്ധ നീ ബലവാനെ കുറിയേലായിസോൻ ശുദ്ധ നീ മൃദുഹീന ക്രൂശേറ്റു വീണ്ടവനെ ശുദ്ധനീയാലോ ഹല്ലേലൂയ ശുദ്ധ നീ ബലവാനെ കുറിയേലായിസോൻ ശുദ്ധ നീ മൃദുഹീന ക്രൂശേറ്റു വീണ്ടവനെ ശുദ്ധ നീയാലോ ഹല്ലേലൂയ ശുദ്ധ നീ ബലവാനെ കുറിയേലായിസോൻ ശുദ്ധ നീ മൃദുഹീന ക്രൂശേറ്റു വീണ്ടവനെ കർത്താവേ ചെയ്കാരുണ്യം ഹല്ലേലൂയ കർത്താവേ ചെയ് കൃപയാലെ കുറിയേലായിസോൻ
കർത്താവെ പ്രാർത്ഥന പരികർമ്മങ്ങൾ കൈകൊണ്ടും ചെയ്യാരോ Amen.
അറിയാമേ പോൽ താഴ്ന്നിട്ടുണ്ട് അവളോട് തുല്യം ഉന്നത പദവിയുമാരാർജിച്ചു ഞങ്ങളിൽ നിന്നും നീക്കുക ദൈവമേ നീ പരിശുദ്ധനാകുന്നു വിശുദ്ധനാകുന്നു മനവിലാത്തനേക വിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞാനമേൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യാമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ നിനക്ക് സ്തുതി സ്തുതിയേ നിനക്ക് സ്തുതി സ്വാമികളായവരോട് തന്നെയും നിശ്ചയ രാജാവേ നിനക്ക് സ്തുതി ഭാരിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പ്രസ്തമാക്കണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ വിശ്വം സ്വതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്നെയോ ദുഷ്ണം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് ആ രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു പറഞ്ഞ അറിയമേ നിനക്ക് സമാധാനം നിങ്ങളുടെ കർത്താവ് നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ ദൈവവേദനക്ക് സ്തുതി പറയുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിറഞ്ഞ അറിയമേ നിനക്ക് സമാധാനം സാക്ഷ്യപ്പെട്ടകമേ മറിയാമേ ശ്ലോമോ ജീവജലത്തെ മുൻകുറിയായി കാട്ടിയ ശോഷപാശ്ലോമോ ഈശായ് നന്ദനനാന്ദാവീൻ ഓതിയ പുണ്യപുരി ശ്ലോമോ നിന്മടിയിൽ ദൈവമുദിച്ചല്ലോറകുമോ ദുഷ്ടനോടടരാടാൻ ശ്രീബാവാഹികളാം സഹദേന്മാർ ചെന്നു വാളാൽ ചേതിതരായി ചിലർ ചിലരജ്ഞാലന്ത്യം കണ്ടു ദുഷ്ടൻ ദർശിച്ചാർപ്പിട്ടു മടി പൂണ്ടില്ലവരും പോരിൽ പുണ്യം നൽകണമവർ യാചനയാ ോലം വാദാമൽ ഓലം വൽ മീനാമി
ചരാർക്കായി മേശയൊരുക്കിയതിൽ നാദാ നിൻ ശുദ്ധ തനുരുതിരങ്ങള ശേഷോരേ യോഗ്യന്മാരാ കീടണമേ നിന്നെ ഏറ്റുപറഞ്ഞവരെ താതസമീപം നീ തന്നെ ഏൽക്കണമേ നിന്നിൽ മരിച്ചവരെ മുറിയോറാകെ മേലൈനോവാദാരെ മാതാകാദീശന്മാർദൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യ വാഴ്വായ് തീരണമേ മറിയാമിന്നോർമ അവൾ പ്രാർത്ഥനയാത്മാക്കൾക്കും കോട്ട നിവിയന്മാർ സ്നേഹന്മാർ സഹതന്മാരെ ഞങ്ങൾക്കായി കൃപയാജിപ്പീനെല്ലാരും നിൻശരണത്താൽ മൃതരാം പ്രാതു പൃതുക്കൾ മേലാനന്ദ പണി നീ വീഴ്ത്തേണം മാതൃസ്മരണയുയർത്തി സിദ്ധരയേറ്റി മൃതരെ വാഴ്ത്തിടുന്നവനായി മാതൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും പുണ്യം മൃതരായോർക്കും നിറഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു വെളിവിയടിയാരഖില ധാരമത വെളിവും നീ കാന്ത്യാ ഞങ്ങള് നീ താതൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ ദയുമടിയ നീന്നൊഴിക്ക സൽക്രിയകൾ കുമല ശൂത്യ സന്നതി വരണി ഞങ്ങൾ ചെയ്യതും അപ്രകാന്തൻ വെളിയും കൈക്കൊണ്ട കർത്താവേ നോയ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് അൻപാലടിയാരേ കാത്ത ജനമതിനായി പാപികളെ വരുവിൽ യാചിപ്പിൻ മുട്ടും നോർക്കു തുറന്നിടുമേ നാഥൻ തൻവാതിൽ യാചിക്കും നോൻ പ്രാപിക്കും ശരീരങ്ങൾ കൈ
കൊണ്ടായി മരിച്ചോ കരുണമേ നല്ലോർമ നിന്റെ മഹത്വമുതി നിന്മാതാവ് വിശുദ്ധന്മാർ എന്നിവ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്മേകസുതാ വചനമകാം രാജാകീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായ്മതിരഹിതാകാരുണ്യത്താൽ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനാൽ വിമലത ശുചിയൻ നിവയുള്ള മഹിമാവിയലും ദൈവജനത്തിൽ കന്യകയാ മറിയാമീനും ഭേദമതന്നെ മാനവനായി ദുഷിതനായ ഞങ്ങൾക്കുടയോ നാം മശിത സവിതാവോടൊപ്പം ജീവനും ഋതുദിശാസഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യേണം ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ ശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ കുറിയേലായി സോ
ശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്രീധന്മാർപ്പോ ജാതികളിടയിൽ നൂതന സീമയതോളം നന്നേവൻ വീലോ കൈക്കൊള്ളോ ും ഭാഗ്യമിതേ അറിയിച്ചു സ്വർഗമഹാരാജ്യം പരിശുദ്ധ സ്ലിഹന്മാരുടെ നടപ്പാട് പുസ്തകത്തിൽ നിന്നും ഹബീബായി പറയുമോ സ്ലിഹന്മാരുടെ സ്തുതി നമ്മുടെ മേൽക്കുള്ള അനുഗ്രഹങ്ങൾ എന്നേ കൊണ്ടായിരിക്കട്ടെ മോശയ്ക്ക് 40 വയസ്സ് തികഞ്ഞപ്പോൾ അവന് സിനായ് മലയിലെ മരുഭൂമിയിൽ വെച്ച് മുൾപ്പടർപ്പിൽ ജ്വലിക്കുന്ന അഗ്നിയിൽ കർത്താവിന്റെ മാലാക പ്രത്യക്ഷപ്പെട്ടു. മോശ അത് കണ്ട് ആ ദർശനത്തെ കുറിച്ച് അത്ഭുതപ്പെട്ടു. അത് കാണാൻ അടുത്തു ചെന്നപ്പോൾ കർത്താവ് ഉച്ചത്തിൽ അവനോട് കൽപ്പിച്ചു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. മോശ വിറച്ച് ആ ദർശനത്തെ സൂക്ഷിച്ചു നോക്കുവാൻ ഭയന്നു. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധ ഭൂമിയാകൊണ്ട് നിന്റെ കാലുകളിൽ നിന്ന് ചെരുപ്പുകൾ അയക്കുക. മിസ്രയേലുള്ള എന്റെ ജനങ്ങളുടെ ഞെരുക്കം ഞാൻ നോക്കിക്കണ്ടു, അവരുടെ നെടുവീർപ്പുകളും ഞാൻ കേട്ടു. അവരെ രക്ഷിപ്പാനായിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആകയാൽ നീ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയേലിൽ അയക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചു. നിന്നെ ഞങ്ങളുടെ അധിപതിയും ന്യായാധിപതിയുമായി നിയമിച്ചരാറ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ദിക്കവിരിച്ചവരുടെ അധിപതിയായും രക്ഷിതാവായും ഈ മോശ ദൈവത്താൽ മുൾപ്പെടപ്പെട്ട പ്രത്യക്ഷപ്പെട്ട മാലാക മുഖാന്തരം അയക്കപ്പെട്ടു. ഹബീബായി പറയുമോ നിങ്ങളെ ഞങ്ങളറിയിച്ചതൊഴികെ ഇങ്ങൊരുവൻ വന്നറിയിച്ച മാനവനെങ്കിലുമാതൂതൻ താനേക്കും സഭയിൽ ശാപം പലതരം ഉപദേശങ്ങളോ ുന്നു ദൈവത്തിൽ ഉപദേശം കൃഷ്ണ പോലോസ്ലിഹ റോമകിഴുതലത്തുനിന്നും ആഹായി പറയുമോ ശ്രീഭാര്യയുടെ സ്തുതി നമ്മുടെ മേൽക്കുള്ള അനുഗ്രഹങ്ങൾ എന്നേക്കുണ്ടായിരിക്കട്ടെ ദാവീദ് ഗ്രഹത്തിൽ ജനിക്കുകയും മനുഷ്യരിൽ നിന്ന് ഉയർത്തി നേറ്റുകൊണ്ട് ശക്തിയാലും പരിശുദ്ധാത്മാവിലും ദൈവപുത്രൻ എന്ന് അറിയപ്പെടുകയും ചെയ്തതാരോ ആ യേശുമിശിഹായിൽ വിളിക്കപ്പെട്ടവരായ നിങ്ങൾ ഉൾപ്പെടുന്ന സ്വലജാതികളും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസത്തെ അനുസരിപ്പന്തക്കുവാണം. കൃപയും സ്ലീഹാസ്ഥാനം ഞങ്ങൾക്ക് പ്രാപിച്ചാരിൽ നിന്നോ അവൻ്റെ പുത്രനെ സംബന്ധിച്ച് ദൈവം തൻ്റെ ദീർഘദൃശ്യ മനോഹാന്തരം മുൻകൂട്ടി വാഗ്ദാനം ചെയ്ത ഏവെങ്കിലും വേണ്ടി വേദരിശ വിളിക്കപ്പെട്ടവരും ഈശ്വരമായ ദൈവത്തിന് പ്രിയപ്പെട്ട എല്ലാവർക്കും എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്ന് നടകത്താവ യേശുശിയായി നിന്നും നിങ്ങൾക്ക് സമാധാനം കൃപയുണ്ടാകട്ടെ. നിങ്ങളുടെ വിശ്വാസം ലോകമാസകലം പ്രസിദ്ധമായിരിക്കുന്നതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യേശുമേശി വഴിയായി എൻ്റെ ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിത്യമായി എപ്പോഴും ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നുള്ളതും നിങ്ങളുടെ ഇടയിൽ വന്ന ചേരുമെന്നക്കോണം ദൈവ ഇഷ്ടത്തിൽ ഒരു വഴി തുറന്നു കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു വരുന്നു എന്നുള്ളതും പുത്രൻ്റെ ഏവെങ്കിലും വഴിയായി ഞാൻ ആത്മനാ സേവനം ചെയ്യുന്ന ദൈവം സാക്ഷിയാണ്. നിങ്ങളെ കാണുവാനും നിങ്ങളുടെ സ്ഥിതിക്ക് വേണ്ടി ആത്മവരെ നൽകുവാനും നിങ്ങളുടെയും എൻ്റെയും വിശ്വാസം മൂലം നമുക്കൊരുമിച്ച് ആശ്വാസം ലഭിക്കുവാനും ഞാൻ അത്രയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അമീനഹായി പറയുമോ ഹ
പിന്നെയോ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാനായിട്ട് അതിനെ വിളക്ക് തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്. വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ മറവായിരിക്കുന്നത് ഒന്നുമില്ല. നിങ്ങൾ കേട്ടതെങ്ങനെ അത് സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് തനിക്കുണ്ടെന്ന് വിചാരിക്കുന്നതും കൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അവൻ്റെ മാതാവും സഹോദരന്മാരും അടുത്തു വന്നു. പുരുഷാര നിമിത്തം അവനോട് സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. നിന്റെ മാതാവും സഹോദരന്മാരും പുറത്ത് നിൽക്കുകയും നിന്നെ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലർ അവനോട് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, ദൈവത്തിൻ്റെ വചനം കേട്ട് അതിനെ അനുഷ്ഠിക്കുന്നവരാരോ അവരാകുന്നു എൻ്റെ മാതാവും സഹോദരന്മാരുമെന്ന് പറഞ്ഞു. ശൈനോ വശ്ലോമോ ഓലക്കുൽക്കോ കല്ലിന് ഗുഹ തന്നിൽ ലോകത്തിൻ പതിയെ പെറ്റവളെ ഗുണവിളനിലമേ ശാശ്വത കന്നെ ഭാഗ്യവതി ഉടലോരംബരമാർന്നവളെ എൻ മാതാവേ മറിയാമേ മംഗളമായി തീരണമേ പെരുന്നാൾ. ഭാർഗമോർത്തമൻ കാല സാലേക്കൂലാൻ റഹ്മേ വഹനോനോ മെൻമറിയോനബേ നാമെല്ലാവരും
പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. തന്റെ അഗ്നവുമായാൽ ഞങ്ങളുടെ പാപങ്ങൾ നിർമ്മലമാക്കുകയും തന്റെ ബലിയർപ്പണം മൂലം ഭൂലോകത്തിന് പാപപരിഹാരം നൽകുകയും ചെയ്ത പുണ്യകരവും പരിശുദ്ധവുമായ ബലിയും ഞങ്ങളുടെ മതത്തിന്റെ പ്രധാനാചാര്യനുമായിരിക്കുന്ന കർത്താവിന് ദൈവീകമായ ഈ സ്തോത്രയാഗം അടിയങ്ങൾ സമർപ്പിക്കുന്നതായ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. കാണുവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിന്റെ കൈകളാൽ കുന്നരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപുരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിച്ച് തുടച്ച നീക്കി മായിച്ചവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേയും സ്നേഹസമ്പൂർണമായ നിന്റെ കാരുണ്യത്താൽ എന്റെ നാഥ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ച് ഉത്തമനായുള്ളവേ ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ ആദ്രതയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ സഭയുടെ പ്രജകളായ സകല പരേതരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ശരീരാത്മാദേഹികൾക്ക് അവിടുന്ന് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും മാതൃതയുമാകുന്ന പനിമഞ്ഞിനെ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിന് നാഥനുമായ മെശിയാദംപുരാനെ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരളണമേ. ഞങ്ങളുടെ തുണയ്ക്ക് ആഴം നല്ലണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, നിന്റെ കാരുണ്യത്താൽ സകല കാഠിന്യമേറിയ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് തടുത്തു മാറ്റിക്കളയണമേ. കർത്താവേ, അരിശത്തിന്റെ വടികളെ ഞങ്ങളിൽ നിന്ന് ദയാപൂർവം നിരോധിക്കണമേ. സമാധാന പ്രിയന്മാരായ ആളുകൾക്കായുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്കായി ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ. നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ശിഹോലോഹോദീലാൻ യമറോഷ്മായോനോ
بنهاس من شمايو بسيلة من نابوي مشابهو دلويمو ماذا بلا ذي مخنين آيات عند بدا بلن جادنا قيوم كالت قبنقل أبي واحد يا يا ماذا بلن شاريري قبدا بلا ذي جنيك قيوم شايدة ونا يا سرقة تلن إرنغي من سرقية كنياتم سليبا مرتين مغلل منسوڑ بلير پيك پڑ قيوم منمير كبشنم آي تير قيوم തന്റെ ബലിയർപ്പണം മൂലം വിജാതിയർക്കും സ്വജാതിയർക്കും പാപപരിഹാരം നൽകുകയും തന്റെ മരണം മൂലം തലമുറകൾക്കും കുടുംബങ്ങൾക്കും വംശങ്ങൾക്കും രക്ഷ നൽകുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിൻകുട്ടിയായ കുഞ്ഞാടുമായ മശിഹാ തമ്പുരാനെ എന്റെ നാഥ ഈ ദിവ്യബലി നിനക്ക് സമർപ്പിക്കുന്നതായി സമയത്ത് ഞങ്ങളുടെ ബലഹീനതയിൽ അവിടുന്ന് തൃക്കൺ പാർത്ത് ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ ഇടയിലും നീ സ്ഥിതി ചെയ്യണമേ. നിന്റെ ദൈവത്തിന് വെടിപ്പുള്ള ആലയങ്ങളായി ഭവിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നീ ശുദ്ധീകരിക്കണമേ. സ്വർഗീയ സേനകളിൽ എന്ന പോലെ ഞങ്ങളിലും നീ ആവസിച്ച് പ്രീതിപ്പെടുമാറാകണമേ. കാരുണ്യവാനായ കർത്താവേ, നിന്റെ വിശുദ്ധ ശരീരത്തിലും വിലയേറിയതായ നിന്റെ തിരുരക്തത്തിലുമുള്ള സംബന്ധം വഴിയായി പാപത്തിന്റെ സകല മുള്ളുകളും ഞങ്ങളുടെ അവയവങ്ങളിൽ നിന്ന് ദഹിച്ചു പോകുവാൻ ഞങ്ങളെ അർഹരാക്കണമേ. നിന്റെ വിശുദ്ധ ശരീരവും പുണ്യകരമായ തിരുരക്തവും ഞങ്ങൾക്ക് ജീവന്റെ പുളിമാവും രക്ഷയുടെ അച്ചാരവുമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളും സത്യവിശ്വാസപൂർവം നിന്റെ ശരണത്തിൽ മുൻകൂട്ടി നിദ്രപ്രാപിച്ചവരായ ഞങ്ങളുടെ സഹോദരങ്ങളും പിതാക്കന്മാരും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവിടുത്തെ സുഷ്ടതയ്ക്കുള്ളതും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. شبكونو داتو خيبتري خون والميلو لام والمين آمين ينو دين عبدو مكيلو خاتو يولالو هوني ويمار قادي ഭാരകിമോർ ദിവ്യധ്യാനം അട്ടസിക്കുന്നു. നാം എല്ലാവരും ഭക്തിയെ നിന്ന് ബഹുമാനപ്പെട്ട് വന്ദ്യപിതാവിന്റെ പ്രാർത്ഥനയെ ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ
സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാനും സ്ലീഹന്മാനും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുള്ള ഏകറൂഹായിലും കാതോലികവും സ്വൈഹികവുമായ ഏക വിശുദ്ധയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു.
കൃപ ചെയ്തിടേണമേ നാഥ കൃപ ചെയ്യുക കനിവാ നാഥ നീ ഉത്തരമാരുളി അടിയാരോടു കൃപ ചെയ്യേണമേ വലിയവനും അനാദന്തനും ശാന്തിയും സമാധാനവും സ്നേഹവും കാരുണ്യത്തിന്റെ ഉറവിടവുമാകുന്ന ദൈവം തമ്പുരാനെ അവിടുത്തെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ ലോകത്തെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ബാർക്കുമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തനും അവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം. തൻ ശ്ലോമോയും ശൈലോയും നമ്മെ കാത്തെട്ടെന്നാളും ോയും ശൈലോയും നമ്മെ കാത്തിട്ടുന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കാരുണ്യവാനേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകളെ വണങ്ങി നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായി ഇവരെ അനുഗ്രഹപൂർണമായ
അങ്ങയുടെ വലതുകരം ആവസിപ്പിച്ച് ആശീർവദിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ദോഷത്തങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ആത്മീയ ബലി നിനക്കർപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി വായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബബുകുലസ്മാൽവൽമീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടി നിന്ന് ഈ വന്ന പിതാവിൻ്റെ കൈകളാൽ നമ്മൾ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിൻ്റെ ഉടയനായ പിതാവായ ദൈവത്തിന് നിരപ്പിന് സമാധാനത്തിൽ വണയ്ക്കുന്നു. ഈ കുർബാനയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തു ഭാഗത്ത് മഷിഹാദം വരാൻ എഴുന്നള്ളി വസിക്കുന്ന മേൽപ്പെട്ട സ്ഥാനത്ത് ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. തുടങ്ങിയ അദൃശ്യരും അസംഖ്യരുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായകളോടും അവർണനീയമായ ശബ്ദ സ്വരങ്ങളോടും കൂടെ വിജയസ്തുതി അട്ടഹസിച്ച് പാടി പുകഴ്ത്തി പ്രാബല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാക്കിൻ കോസ്ഥിതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും പരിപാലിക്കാനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി സ്നേഹം മൂലം ഞങ്ങൾക്ക് വേണ്ടി ശരീരം ധരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത താൻ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ തൻ്റെ വിശുദ്ധ തൃക്കൈയിൽ അപ്പം എടുത്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറേ
മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇതിൽ നിന്ന് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു. പ്രകാരം തന്നെ കാസായുമെടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ അത്താഴ വിരുന്നിലെ അതിഥികൾക്ക് നൽകിക്കൊണ്ടവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവീൻ എന്നരുൾ ചെയ്തു. വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ ആനന്ദിക്കുമ്പോഴെല്ലാം എന്റെ വരവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവിൻ എന്നവരോട് താൻ മുൻകൂട്ടി കൽപ്പിച്ചു. രക്ഷാകരമായ അവിടുത്തെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഓരോരുവനും അവനവന്റെ പ്രവർത്തികൾക്കനുസരണമാം വിധം പ്രതിഫലം നൽകുവാൻ വേണ്ടി അവിടുന്ന് എഴുന്നള്ളി വരുന്ന സംഭ്രമാജനകമായ അങ്ങയുടെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറയ്ക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തിരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബീതയ്ക്കാമുഗ്ലാബോനുമറീന ോകോ ആബോവാഹിതുകൾ ലോക്കും സബഹീന ലോക്കും അബർക്കീന ലോക്കും സ്വഗതീന പോയേനാൻമേനോ മോറിയോ ആലോകോ വേസരാ ഹേമാലോറിന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള ഭക്ഷ്യറൂഹ സ്വർഗമാന മേൽ വിവരങ്ങളിൽ നിന്ന് പ്രതാപത്തോട് ഇറങ്ങി വായിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷ്യകുർബാന മേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ആഴ്ച എത്ര ഭയങ്കരവും ഈ സമയത്ര ഭയങ്കര കൃതമാവുന്നു.
നിങ്ങളടക്കത്തോടും ഭയത്തോടും കൊണ്ട് പ്രാർത്ഥിപ്പിക്കും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടാകണമേ. ഉത്തരമരുളണമേ കർത്താവേ, എന്നോടു നീ ഉത്തരമരുളണമേ കർത്താവേ, എന്നോടു നീ ഉത്തരമരുളി ചെയ്ത് മല്ലവനേ ദൈവുണ്ടായി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. പുതിയ ജീവിതത്തിൽ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവർ ആനന്ദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനം പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഇന്ന് നീ ആയിഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലു ഭാഗങ്ങൾ ദൈവത്തിന്റെ ചിത്തതകളെ മേച്ചു ഭരിക്കുന്ന ചുതിമാനും ബഹുമാനപ്പെട്ടവനും ഭാഗ്യവാനുമായി ദൈവത്താൽപ്പെട്ടു പോരുന്ന നമ്മുടെ ഭാതൃകീസായ മോറോൻ മോർഗ്നാദ്യോ സപ്രേം രണ്ടാമിന് വേണ്ടിയും നമ്മുടെ മൽപ്പെട്ടക്കാരായ മാർസേവറിയോസിന് വേണ്ടിയും മോർഗരിഗോറിയോസിന് വേണ്ടിയും മോർ ഇവാനോസിന് വേണ്ടിയും മോർ സിൽവാനോസിന് വേണ്ടിയും ഈ വന്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളാ ശേഷമുള്ള സലപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകുലസ്മാൻ ലവൽമി. ബാർക്കിമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ടിട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യവും ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാവാനായിട്ടും അവർ സുഹൃത്തുക്കളായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. Hey.
പറക്കുമോർ കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തുമാറാകണമേ. നാശലോശുപോ തൗതി സോലിഗിതോ എബ്രോവൽ റുഹോതി ലോകാദീശോ ുള്ള ദൈവത്തിന്റെ സഭകളെയും ധേരാക്കളെയും സത്യവിശ്വാസത്തിൽ നിലർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. പറക്കുമോർ കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാനും ഞങ്ങളുടെ ഭരണകർത്താക്കളാൽ ദയാപൂർവം വീക്ഷിക്കപ്പെടുവാനും കരുണയോടെ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരോ ഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ബാറക്കുമോർ ഹോശോ വബ്കോലസ് ബാൻ ലോൽമീ. ബാറക്കുമോർ ഭൂമിയിലെ സർവവംശങ്ങൾ എന്ന ഭാഗ്യങ്ങൾക്ക് യോഗ്യത ഉള്ളവളും സ്തുതിക്കപ്പെട്ടവളും വിശുദ്ധുള്ളവളും മാത്രമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളുമായ നിത്യകന്യകയും ഭാഗ്യയുതുമായ ദേവമാതാ മറിയാമിനെയും ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സഹദേവന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാൻ്റെ മുന്നോട്ടക്കാരനുമായ മാർ യുഹാനോൻ മഗ്നാനായും ഷെമ്മാശന്മാരിൽ പ്രധാനിയും സഹദേവന്മാരും മുമ്പനുമായി പരിശുദ്ധനും മാത്തോളനുമായ മാ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും ഇന്ത്യയുടെ കാൽപിതാവായ മാർ തോമസ് ലിഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പുണ്യപ്രവർത്തികളാൽ അങ്ങേ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിന് മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ഗജാതനം പരിശുദ്ധ റൂഹായകം സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ ബാറിക്കുമോർ ശ്ലൈഹികം കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയാലെ മുൻപ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയായാലും കുസ്തന്തിനോപോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുന്നഹദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ യാക്കോബും ഇഗ്നാത്യോസും ക്ലീമേസും ദിവന്യാസ്യോസും അത്താനാസ്യോസും യൂലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും പീലക്സിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായി പ്രസിദ്ധനായ മോർക്കൂറിയിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായ്ത്തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്കിസ്മോർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബാമോർ യാക്കോബ് ബുർദാനായും
മോർ അപ്രേമും മോർ യാക്കോബും മോർ ഇസഹാക്കും മോർ ബാലായും ദുഃഖിതന്മാരി തലവനായ മോർ ബെസോമായും മോർ സെമോൻ ദസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മോർ അബഹായും മോർ എലിയാസ്ത്രിയൻ പാത്രിയർക്കീസും മോർ എൽദോ ബെസലിയോസ് മപ്രിയാനായും മലങ്കരയിലെ മോർ ഗ്രിഗോറിയോസും വിശുദ്ധനായ മോർക്നായ്തോമായുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരുടെ കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവോട് നാം പ്രാർത്ഥിക്കണം. സത്യവിശ്വാസത്തിന്റെ പാറമേൽ ഞങ്ങൾ എല്ലാവരും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ ഏകജാതന പരിശുദ്ധ റൂഹായക സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ചടങ്ങുകളുടെ ഉടനെ പിതാവായ ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപ് കൂട്ടി നിദ്രപ്രാപിച്ച വിശ്രമിച്ചതിൻ്റെ അടുക്കൽ വന്നു ചേരുന്നവരായി ഈ പരിശുദ്ധാത്മാവിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസവും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം വാങ്ങിപ്പോരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അറിവുകളിൽ നിന്നുള്ള അടുക്കലേക്ക് എടുത്തുകൊണ്ടനായ നമ്മുടെ ദൈവമായ മെഷിയ ധാരാളമായി തന്നെ ഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനം അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായിട്ട് തന്നോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയലായി സോ എന്ന് അട്ടസിച്ച് ചൊല്ലണം. വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർത്ത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ അവരെ വീണ്ടെടുക്കുകയും ദണ്ഡനങ്ങളിലും അതിവേദനകളിലും അവരെ രക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ഏകജാതന പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിലവിലുമ്പോഴും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്ന് ദുഷ്ടന്മാർക്കായുള്ള ദണ്ഡനങ്ങളും രക്ഷിക്കുമാറാകണമേ. തന്മൂലം സകലത്തിലും എന്ന പോലെ ഇതിനാലും സകലത്തിലും ബഹുമാന്യം വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ ശിമിശിഹായുടെ പരിശുദ്ധ റൂഹായുടെ നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട് പൊഴുത്തപ്പെടുമാറാകണമേ. തന്റെ ഒരു നാമം എന്ന പ്രകാരിക്കുകയും തലമുറ തലമുറയായി സ്വലകളോറിയും ലോകാലോകളം സ്ത്രീയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായി ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. തുടയോനെ നിൻ ബാധി ഹാ
ஆசர்நாதம் பாரிக்குமோ குறியேலைசோ വലിയവനും ബലവാനുമായ ദൈവം തമ്പുരാനെ, ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവ് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായേ വന്ദിക്കുന്നു, നിന്റെ ഏകജാതന്റെ കർത്തൃ പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമായ ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ളതാവോടും ശരീര വെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആകാശങ്ങളിലുള്ള ഞങ്ങളുടെ ബാവ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദിവസം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തുഷ്ണം ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടും ആ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. തന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ കരുണയോടെ ഞങ്ങൾക്ക് അർഹത നൽകിയ ഉത്തമനും മഹാകാരുണ്യവാനുമായ പിതാവാം ദൈവമേ, കഠിന പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരും ദുരാഗ്രഹികളുമായ മനുഷ്യരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും
സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകുല സ്വാലവൽമീ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുമുണ്ടായിരിക്കട്ടെ. ണക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളിൽ കൈക്കൊള്ളൽ മുമ്പ് വീണ്ടും തലവനിക്കണം. ഞങ്ങളുടെ കർത്താവിന്റെ സകല സൃഷ്ടികളും വണങ്ങുന്ന വലിയവനും സർവാധിപതിയുമായ രാജാവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലങ്ങളെ വണങ്ങി നിന്റെ കരുണകൾക്കായി പ്രതീക്ഷയോടെ നിൽക്കുന്ന നിന്റെ സഭയ്ക്ക് നിന്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ബാബു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. സഹവേ ഭയത്തോടും വിരലോടും കൂടി നാം സൂക്ഷിക്കണം. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശ്വരൂഹായിക്കും എന്നെ ക്രിസ്തുതി. തന്റെ മനോഗുണത്താൽ ലോകത്ത് മെനഞ്ഞ പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ മൂല്യമേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകജാതൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുനാമം ആദികാലം മുതൽക്ക് ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. തിരുസുതരായി വരുവാൻ നമ്മേ അവരുള്ളപ്പോൾ പഠിപ്പിച്ച താതൻ മാരേ കൂടാനോ തേക്കയിലും അഴിവില്ലാത്തൊരു മോക്ഷത്തിൽ നയവാൻ മാരമലൻ മാരോടൊരുമീ ചാശ്വാസമവ കരുളേട്ട് ദൈവസുതൻ മുറിയോറാകെ മേലോകോതാറേ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യ യോ ഹാലേലുയ്യ നിൻ
ഫലമായി രാജഭാമിനിയോ നിന്നഴ കരസം നോക്കി പാ ഹല്ലേലൂയാ യൂ ഹല്ലേലൂയാ നിൻ ജനമോ കായ്ക പിതു ഗ്രഹവും പാറയ്ക്കുമോല ോലം വാദാമിൽ കോലം വൽ മീനാമേർമുകാഴ്ച ഭാജനമേലുദിച്ചോരേഖസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ പക്കലപേക്ഷയണേ കേണം സ്തവങ്ങളോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആദിത്യമില്ലാത്ത പ്രകാശത്തിൽ നിന്ന് ഉദയം ചെയ്താൽ ആദ്യത്തെ പ്രകാശവും കന്യകയുടെ ഉദരത്ത് നിന്ന് മാതൃഗർഭത്ത് നിന്ന് രക്ഷാപ്രത്യാശയായി കിളത്ത് വന്നവനും തൻ്റെ മാതാവിൻ്റെ സ്മരണയെ സ്വർഗത്തിലും ഭൂമിയിലെ ശ്രേഷ്ഠമാക്കി തീർത്ത് ബഹുമാനിച്ചതുമായ കർത്താവിന് തന്റെ മാതാവിന്റെ പുകഴ്ച പെരുന്നാളിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങടി ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങയ്ക്ക് യോഗ്യമാകുന്നു. ബകുൽ ഹോയോ സ്വദഹായവൽമേ ോ രക്ഷാകരമായ ആഗമനം മൂലം പാപ അന്ധകാരത്തെയും വിനാശകരമായ മാർഗഭ്രംശത്തെയും ഞങ്ങൾ നീക്കിക്കളഞ്ഞ ഞങ്ങളുടെ രക്ഷിതാവായ മശിഹായുടെ സർവസൗന്ദര്യ സമ്പൂർണയായ മാതാവാകുന്ന കന്യകയെ നിന്റെ ശ്രേഷ്ഠതകൾ വർണ്ണിക്കുവാൻ ഏത് നാവുകൾക്ക് പ്രാപ്തിയുണ്ട്. ജീവന്റെ ഉറവിടവും രക്ഷാപ്രവാഹവും അനുഗ്രഹീത വയലും സ്വർഗത്തിലേക്ക് കരേറ്റുന്ന ഗോവണിയുമായി നിന്നെ ഞങ്ങൾ ഗ്രഹിക്കുന്നു. ഞങ്ങൾ വിസ്മയഭരിതരായി കീർത്തിക്കുന്നു. മാലകമാരുടെ നാദന ദിവസിച്ചനായ ജടികരഥമേ നീ ഭാഗ്യവതിയാകുന്നു. അത്യുന്നതൻ എവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുമോ? ആന്തരിക മുൾപ്പടർപ്പും പെട്ടകമേ നീ ഭാഗ്യവതിയാകുന്നു. കൃപ നിറഞ്ഞവളെ, കൃപയോടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാനും ദയവോടെ ഞങ്ങളുടെ പോഷത്വങ്ങൾ മായച്ചു കളയുവാനും ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും സ്വർഗീയ ഉർസ്ലേമ്യ ഭവനങ്ങൾക്കും അബ്രഹാമി മടികൾക്കും യോഗ്യരാക്കി തീർക്കുവാനും വേണ്ടി നിന്നെ നിന്ന് ഉദയം ചെയ്ത നിന്റെ ഏകപുത്രനോടിപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ നീയും അപേക്ഷിക്കുമാറാകണമേ. അവനവന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകോലേ സുമാലവൽമീൻ ബാറിക്കുമോ മകൾക്കായി ശ്ലോമോദവരൻ നിന്നൊരു കൂടൻ നാഥൻ നിന്നിൽ സാനുദയമതും പാറയ്ക്കുമോ ബഹുമാനീച്ചു മറിയ
വലുതാം പടവായി തൻ മുറിയോരാതെ മേലൈ പരിശുദ്ധേ ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിലാകൃത തോന്നിയ ഏകാത്മജനോടയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോന്റെ കാര്യങ്ങിൽ പോൽ വൃദ്ധതയിലും അവൾ തളരിട്ടു തടച്ചിടുമേ ഹാലേലൂയ്യ വർദ്ധിക്കും അവർ തുഷ്ടി പുഷ്ടികളും വാരയ്ക്കുമോ പോലെ പുറവൽ റോഹോക്കാദീശ മൂലം വാദാമി മൂലം വൈമീനാരോലെങ്ങും മുറിയോലും ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർ സൗമ്യം കാല സ്ത്രീയനായി സ്വയം നീബിയാർക്കും ഭാഗ്യം സ്നേഹർക്കും ഭാഗ്യം സഹതേക്കും പുനരുദ്ധാനത്തിനേ വരയ്ക്കുമോ കാണ്മാൻ സഹതേ വാളാ ചിരകുകൾ പോ ഉന്നത പദമേറി മുറിയോരാതെ മേലൈ ലോകോദാരേശോധന്മാരെ നിങ്ങൾ പ്രതിപിക്കാവോടാ അടികളെയും തൻ കോപത്തിൽ വഴികളെയുമായി ചീരാ പരിശുദ്ധ സഭയിൽ നിന്നും വാങ്ങിപ്പോയിരിക്കുന്ന സകല മേൽപ്പട്ടക്കാർക്ക് വേണ്ടിയും പട്ടക്കാർക്ക് വേണ്ടിയും ശമാശന്മാർക്ക് വേണ്ടിയും ഇപ്പോൾ ഈ പെരുന്നാൾ ദിവസം പ്രത്യേകം ധൂപ്രാർത്ഥന നിറവേറ്റുകയാണ്. പ്രധാന പുരോഹിതനും താലന്തുകൾ വിഭജിച്ചു കൊടുക്കുന്നവനും കുപ്പയിൽ നിന്ന് തന്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി തന്റെ ശ്രീഭണ്ഡാരത്തിന്മേൽ അധികാരം നൽകുന്നവനുമായ കർത്താവിനെ സ്തുതി. തനിക്ക് തൻ്റെ ആചാര്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ സ്തുതിയും ആരാധനയും കരയേറ്റുന്നു. ബുക്കുൽ ഹുൻ യൗമോ സോദ് ഹായായ് ലോൽ മീ ബാർഖമോർ. ഞങ്ങളുടെ കർത്താവേ ശുമശിയാകുന്ന ദൈവമായ കർത്താവേ, വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ തിരുവമ്പാക ശുശ്രൂഷ നടത്തിയിട്ടുള്ള ഞങ്ങളുടെ സഹോദരന്മാരായ ശ്രേഷ്ഠാചാര്യന്മാർക്കും നിർമ്മലരായ ശമാശന്മാർക്കും വേണ്ടി മലിനരും അശുദ്ധരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ നിന്റെ ദൈവനോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരുടെ ന്യായവിധിക്കായി നീ തുനിയരുതേ. കർത്താവേ, നിന്റെ വിശുദ്ധ മദ്ബഹായുടെ പടികളിൽ ചവിട്ടിയിട്ടുള്ള കാലുകളെ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവേ, നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള വായകളും നാവുകളും അടച്ചു പൂട്ടപ്പെട്ടവയായി ഭവിക്കുവാൻ തക്കവണ്ണം അവയെ നീ മൗനമാക്കരുതേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി ഭവിക്കുമാറ് അവയെ നീ അന്ധകാരമായി മാക്കി തീർക്കരുതേ.
കർത്താവെ, വിശുദ്ധങ്ങളും വന്ദ്യങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുട്ടപ്പെടുമാറ് അവയെ നീ വിട്ടുകൊടുക്കരുതേ. കർത്താവെ, അവർക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥനകളെ നീ കേട്ട് ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് മോചിക്കുമാറാകണമേ. നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളുടെ ഉറവിടവുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ശുശ്രൂഷകരാം വൈദീകരെ ഉയർപ്പിൻ വലിയൊരു നാളീങ്കൽ അവർക്കേകണമേ മൂഖകാന്തി മുറിയോ രാഗേ മേലൈലോകോദാരെ നിർമ്മലരായി പരിഗാമി പോ രാജാചൂടീടും. സത്യവിശ്വാസത്തോടും സൽപ്രവർത്തികളോടും കൂടെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന നമ്മളുടെ പരേതാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇടവകയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട സകല പരേതരെയും ഓർത്ത് ഇപ്പോൾ ധൂപ പ്രാർത്ഥന നടത്തുന്നു. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ. പുല്ലിനു തുല്യം മരനുടെ നാളുകളോ ഹാലേലൂയ്യ, ഉപ്പുന്നത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോലെ. മരണമടഞ്ഞൊരു ദാസേരനി ജീവാസ്വരമതുണർത്തണമേ. കബറി ജീവൻകൃതം നൽകുന്നു കബറുകളുള്ളിൽ നീങ്ങി അവരവരോടെ നേറ്റു ഉയരുകും. സ്തുതി ചെയ്തിടുന്നു പാറയ്ക്കുമോ. എന്തും അങ്ങത്തിട്ട് മരിച്ചും കാത്ത മണ്ണരുളിന്നു വഹത്തും മറിയോരാകെ മേലൈനോദാരെ. ശാബാബോ മെനമോലം വളർന്നോറിലേ ഹല്ലേലൂയ്യ. ർത്താവേ, കാണപ്പെടുവാൻ പാടില്ലാത്തവിടുത്തെ വലുതുനരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും നിത്യദൈവുമായുള്ളവേ,
തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും ഇതിനെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇതിൽ സംബന്ധിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിപ്പാണ്ടിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും നമ്മുടെ മേലും നമ്മളുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. കൃപ ചെയ്യണമലിവാ, കൃപ ചെയ്യണമുത്തരമരുളി, കൃപ ചെയ്യണമേ നിനക്ക് സ്തുതി. കൃപ ഞങ്ങളിലുണ്ടാകട്ടെ, ഹല്ലേലൂയ. ശ്വഹോലം ശ്വഹോലം മോറാനെ ശംശീഹോ ഫോറു കോതിലോലമൽമീൻ ശ്വഹോലം ഫഹറോ കാദിശോദ കല്യാൻ വദ്മം ഹസിയോനോ ദസ്തീനാൻ ലൊൽദീനോ ലോലത് ബാത്തോ നഹവേലാൻ എലോഹായും ഫുർക്കോനത് കൂലാൻ റാഹേ പാടും കബറടഞ്ഞോർമ ശരണം നീയേ, മൃദർത്തൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. ദൈവം നമ്പുരാനെ അങ്ങയുടെ അകജാതന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നിന്നോട് ഞങ്ങൾ കൃതജ്ഞതയുള്ളവരായിരിക്കുന്നു. നിന്റെ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഉണ്ടായിരിക്കട്ടെ. ബാലകുമാർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളിൽ കേൾക്കുന്നതിന് ശേഷം ഞങ്ങളുടെ ദൈവമായ മശിഹ നിന്റെയും നിന്റെ പിതാവിന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടം പ്രകാരം ഞങ്ങൾക്കായി നീ ബലിയായി അർപ്പിക്കപ്പെട്ടു. നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായും നൽകി നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ നീ സ്ഥിരപ്പെടുത്തണമേ. നിന്നെയുള്ള ഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത്ത് നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനാം പിതാവാം ദൈവത്തെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോവബു കുലസ്മാല്ലോൽമീൻ ആമീൻ. പറയുമോ വന്നാം ഹാവ തന്നുയിരണ്ടാം
ശിശുവെ പേറ്റാൾ വചനേശ്വരൻ ഒരു ഭൗതിക തനുവതു ദാനം ചെയ്താൾ സുതകർമ്മങ്ങൾ കിവളൊരു മദ്യ സ്ഥിതയായി നിന്നാൾ നിന്മാതാവാം കന്യകമറിയാം തന്യാജനയാൽ ഞങ്ങളിലുളവാം ബാധാപീഠകൾ പോക്കുക പാരനെ ആത്മാക്കറയാം പാപാധർമ്മം മോചിക്കേണമേ പാവനസഭയിൽ ശാശ്വത ശാന്തി വസിപ്പിക്കേണമേ മാതാവു യാചിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകുന്നു എന്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപരിഹാരപ്രദമായിരിക്കുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാഭക്ഷണങ്ങളോടും കൂടെ ശുദ്ധമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനപൂർവ്വം പോകുവിൻ. ദൂരസ്ഥരോടുകൂടി സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റോഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് നിത്യദീൻ കൂടാരങ്ങളിൽ വിശ്രവും ആശ്വാസവും നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവം പോകുവിൻ. നാളത്തോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുകയും ചെയ്യുവേ. അവിടുത്തെ കൃപാനെ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്തുതി ആദ്യം മുതൽ തന്റെ കരുണയും മനോഹരവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി അത്രയും ബഹുമാനപ്പെട്ട ഡോക്ടർ ജെയിംസ് തോട്ടത്തിലച്ചൻ, ആരാധനയിൽ സഹകാർമ്മികരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട ശമ്മാശൻ ശുശ്രൂഷകർ, കർത്താവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, കറ്റോട് ഇടവകയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ജനുവരി മാസം 1-ാം തീയതി മുതൽ പെരുന്നാളിൻ്റെ നിറവിൽ ആയിരിക്കുകയാണ്. 1-ാം തീയതി കൊടികയറ്റി, തുടർന്നുള്ള ദിവസങ്ങളിൽ വചനപ്രഘോഷണം, പെരുന്നാളിൻ്റെ പ്രത്യേക ചടങ്ങുകൾ, അങ്ങനെ ഈ വർഷത്തെ വലിയ പെരുന്നാൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ നിന്നുമൊക്കെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മഹാമധ്യസ്ഥതയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ പുണ്യപ്പെട്ട ദേവാലയം
ആ പരിപാവനമായ നാമത്താൽ അനേകർക്ക് അനുഗ്രഹം വാരി വിതറുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയും അമ്മയോടുള്ളതായ ഭക്തിയുമൊക്കെ നാനാജാതി മതസ്ഥർക്ക് ഈ അടുത്ത നാളുകളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായിട്ട് അവരുടെ ആന്തരികവും ബാഹ്യവുമായിരിക്കുന്ന പ്രകടനങ്ങൾ കൊണ്ട് നമുക്ക് കാണുവാനും തിരിച്ചറിയുവാനും സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2-2.5 വർഷക്കാലം വലിയ ഒരു സാംക്രമിക രോഗത്തിൻ്റെ പിടിയിലമർന്ന് ലോകം മുഴുവനും പരിഭ്രാന്തിയിലായിരുന്നപ്പോൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത അനേകർക്ക് ആശ്വാസം പകർന്നുവെന്ന് അവരുടെയൊക്കെ അനുഭവ സാക്ഷ്യമായിട്ട് പങ്കുവച്ചത് പുറത്തു പോകുകയാണ്. ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ദൈവമാതാവിൻ്റെ അത്രയും ഉയർത്തപ്പെട്ട മറ്റൊരു ഭാഗ്യവതി ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ല. പുത്രൻ നമ്പുരാൻ തന്നെയാണ് അമ്മയെ ആദ്യം ഈ ലോകത്തിന് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ അമ്മയെ ഉയർത്തി കാട്ടിക്കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭയിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായവൻ്റെ പെരുന്നാളുകൾക്ക് ശേഷവും ഏറ്റവും കൂടുതൽ ആദരപൂർവം ബഹുമാനപൂർവം ആഘോഷിക്കപ്പെട്ടത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ പെരുന്നാളുകളായിരുന്നു. യോഹന്നാൻ ശ്ലീഹ എഴുതിയ ദൈവമാതാവിൻ്റെ ജീവചരിത്രത്തിൽ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ആദിമ ക്രൈസ്തവ സഭയിൽ 3 പെരുന്നാളുകൾ ആരംഭിച്ചതായിട്ട് നമ്മൾ കാണുകയാണ്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവചരിത്രം എഴുതിയത് ആഘോഷപൂർവം എഫേസോസ് പട്ടണത്തിലേക്ക് കൊണ്ടുവന്നു. യോഹന്നാൻ ശ്ലീഹ അത് അവിടെ വെച്ച് തുറന്ന് വായിച്ചു. ആകാശത്ത് നിന്ന് പരിമഞ്ഞു തൂകി. ഇതിലും വലിയൊരു സാക്ഷ്യം എന്താണ് ഈ ലോകത്തിന് ലഭിക്കുവാനുള്ളത്? ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവമാതാവിനെ പ്രതി 3 പെരുന്നാളുകൾ ആഘോഷിക്കണം. 1 വിത്തുകൾക്ക് വേണ്ടി, 2 കതിരുകൾക്ക് വേണ്ടി, 3 മുന്തിരിത്തണ്ടുകൾക്ക് വേണ്ടി. അങ്ങനെ 3 പെരുന്നാളുകൾ ആദിമ ക്രൈസ്തവ സഭയിൽ അമ്മയോടുള്ള ബഹുമാനത്തെ പ്രതി ആരംഭിക്കുകയാണ്. അതിനുശേഷം പെരുന്നാളുകളുടെ എണ്ണം വർദ്ധിക്കുവാൻ തുടങ്ങി. ഓരോരോ ജീവിതാനുഭവങ്ങൾ, സാഹചര്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനത്തെ പ്രതി പെരുന്നാൾ ആഘോഷത്തിന് കാരണമായി തീർന്നു. അങ്ങനെ കർത്താവിൻ്റെ ജനന പെരുന്നാളിന് ശേഷം വരുന്ന ആദ്യത്തെ ദിവസം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള പുകഴ്ച പെരുന്നാളായി തീർന്നു. സുറിയാനി സഭയിലെ ദൈവമക്കൾ ഒരു വർഷം ദൈവമാതാവിനോടുള്ള ബഹുമാനത്തെ പ്രതി 9 പെരുന്നാളുകൾ ആഘോഷിക്കുന്നുണ്ട്. അതിൽ 2 പെരുന്നാളുകൾ നോമ്പോടുകൂടി നമ്മൾ ആഘോഷിക്കുകയാണ്. 1 കാനോനികവും 2 അകാനോനികം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ വിശ്വാസികൾ ഇന്ന് അനുഷ്ഠിക്കുന്ന ഒരു നോമ്പാണ് അമ്മയുടെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ളതായ 8 നോമ്പ്. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലൊക്കെ അമ്മയുടെ സാന്നിധ്യം പലർക്കും അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ അതേപോലെയുള്ള ഒരു ഭീകര അന്തരീക്ഷമൊന്നുമില്ല. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഒരു കാലത്ത് യുദ്ധമാണ്, ISIS പോലെയുള്ളതായ ഭീകരവാദികളുടെ കടന്നുകയറ്റമാണ്, കൊലപാതകങ്ങൾ, കൂട്ടപ്പാലായനം, അങ്ങനെയുള്ള വളരെ പ്രതിസന്ധി നിറഞ്ഞതായ സാഹചര്യങ്ങളാണ് അവിടെ അന്നും ഇന്നുമൊക്കെ നിലനിൽക്കുന്നത്. ഈ സാഹചര്യങ്ങളുടെ മധ്യേ പരിശുദ്ധ ദൈവമാതാവിനെ നേരിട്ട് കണ്ടിട്ടുള്ളവർ എത്ര പേരാണുള്ളത്? അവരുടെയൊക്കെ വേദനയിൽ, ദുഃഖത്തിൽ ഒക്കെ അടുത്ത നാളിൽ, ഒരു പക്ഷേ 1-5 വർഷമായി കാണും, നിങ്ങൾ യൂട്യൂബിലൊക്കെ ശ്രദ്ധിച്ചു കാണും, ഈജിപ്തിൽ ISIS നേതൃത്വത്തിൽ ഒരു കൂട്ടക്കുരുതി നടത്തിയതായ അവസരത്തിൽ, ആ സംഭവം നടക്കുന്ന സമയത്ത് ആകാശത്ത് പെട്ടെന്ന് ഒരു മേഘ പടലം രൂപപ്പെട്ടുവെന്നും അതിൻ്റെ ഉള്ളിൽ ദൈവമാതാവിൻ്റെ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒക്കെ വളരെ കൂടുതൽ പേർക്ക്, അല്ലെങ്കിൽ വളരെ വൈറലായ ഒരു സംഭവമായിരുന്നു. ഞാൻ ഓർമ്മിപ്പിച്ചത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം
പ്രതിസന്ധിയിൽ അനേകർക്ക് അനുഭവപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അമ്മയുടെ പെരുന്നാളും അമ്മയുടെ മധ്യസ്ഥതയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു ബലമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ആധ്യാത്മികം, രണ്ട് ഭൗതികം. മനുഷ്യൻ്റെ ശരീരമെന്ന് പറഞ്ഞാൽ ആത്മാവും, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ആത്മാവും ശരീരവും കൂടിയതാണ്. ആധ്യാത്മികവും ഭൗതികവുമായ ഈ രണ്ട് തലങ്ങളിലും ദൈവമാതാവിന് വളരെയധികം സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സഭയിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ മൂന്ന് പെരുന്നാളുകൾ ആരംഭിച്ചത്. അത് മൂന്നും സാധാരണക്കാരായ കർഷകരായിരുന്നു ആ പെരുന്നാൾ പ്രത്യേക ആഘോഷപൂർവ്വം നടത്തിക്കൊണ്ടിരുന്നത്. ഒന്ന്, വിത്തുകൾക്ക് വേണ്ടിയുള്ള പെരുന്നാൾ. കൃഷി ഇറക്കുന്നതിന് മുമ്പ്, വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് വിത്തുകളൊക്കെ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വിതയ്ക്കുന്ന ഒരു പാരമ്പര്യം. രണ്ടാമതായി, കതിരുകൾ വിളയുന്നതായ അവസരത്തിൽ കൃമികീടബാധകളൊന്നും ഉണ്ടാകാതെ യോഗ്യമായ വിളവുകൾ ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുമായിരുന്നു. ഒന്നാമതായിട്ട് ഓഗസ്റ്റ് മാസത്തിൽ മുന്തിരിത്തണ്ടുകളൊക്കെ ചെത്തി വെടിപ്പാക്കി പുതിയ ശാഖകൾ, പുതിയ ശിഖരങ്ങളൊക്കെ അതിൽ നിന്ന് മുളച്ചു വരുമ്പോൾ ഫലം കൂടുതൽ പുറപ്പെടുവിക്കുവാനായിട്ടുള്ള മധ്യസ്ഥത പരിശുദ്ധാമ്മയുടെ പെരുന്നാളായിട്ട് അന്ന് ആഘോഷിച്ചു പോന്നു. സ്നേഹിക്കപ്പെട്ടവരെ, ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ മധ്യസ്ഥത നമുക്കൊക്കെ ഏറ്റവും അനിവാര്യമാണ്. ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പിതാക്കന്മാർ പ്രാർത്ഥനയിൽ എഴുതി വച്ചിരിക്കുന്നത്? കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു, നല്ല നിലം തുല്യം മറിയാം കൈക്കൊണ്ടാൾ ഉദരെ. മറിയാം തൻ്റെ ഹൃദയമാകുന്ന ആ നിലത്തെ കൂടുതൽ ഫലഭൂയിഷ്ഠമുള്ളതാക്കി തീർത്തു. വിശുദ്ധനായ മോർ അഫ്രയിം മരിക്കുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ലേഖനം എഴുതുകയാണ്. ഏനോ അഫ്രയിം മോ യേസിനോ ദിയാത്തിക്കോസേബനോ എന്ന് പറഞ്ഞുകൊണ്ട് സുറിയാനിയിൽ അദ്ദേഹം എഴുതിയതായ ഒരു പ്രാർത്ഥന തന്നെയുണ്ട്, ഒരു പാഠഭേദം തന്നെയുണ്ട്. അതിലെഴുതി വച്ചിരിക്കുകയാണ്, മക്കളെ ഞാൻ മരിക്കുവാൻ പോകുകയാണ്, എനിക്ക് നിങ്ങൾക്ക് ഒരു ഉപദേശം മാത്രമേ തരുവാനുള്ളൂ, മറ്റൊന്നുമല്ല, നിങ്ങൾ സദായിപ്പോഴും പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയമാകുന്ന വയലിനെ പല പ്രാവശ്യം നിങ്ങൾ ഉഴുതു മറിക്കണം. അതിൽ നിന്ന് കളകളും മുള്ളുകളും പറക്കാരയും ഒക്കെ പറിച്ചു മാറ്റപ്പെടണം. അത് കൂടുതൽ ഫലഭൂയിഷ്ഠമായിരിക്കുന്ന നിലമാക്കി മാറ്റണം. എങ്കിൽ മാത്രമേ വചനമാകുന്ന വിത്ത് അവിടെ വിതയ്ക്കപ്പെട്ട് കൂടുതൽ ഫലഭൂയിഷ്ഠമായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അഫ്രയിമിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ അവസാന സമയത്തെ അന്ത്യശാസനം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് അപ്രകാരമായിരുന്നു. മറിയാമിൻ്റെ ജീവിതവും അതുതന്നെയല്ലേ? അമ്മ ഹൃദയമാകുന്ന ആ വയലിനെ അതിനെ കൂടുതൽ ഫലമുളവാക്കുന്നതാക്കി തീർത്തു. സ്നേഹിക്കപ്പെട്ടവരെ, ഇന്ന് ഈ പെരുന്നാളിൽ നാം സംബന്ധിക്കുമ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. ഹൃദയമുണ്ട് നമുക്ക്. ചിലരെക്കുറിച്ചൊക്കെ പറയും അവന് ഹൃദയമില്ലാത്തവനാന്ന് പറയും, കണ്ണിച്ചോരയില്ലാത്തവനാന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല, നമ്മൾ ഹൃദയമുള്ളവരാ. കാരണം 51-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ വെടിപ്പുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നീ പുതുതാക്കണമേ. ദാവീദിന്റെ പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥന. നിരന്തരം ഏറ്റുചൊല്ലുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു വെടിപ്പുള്ള ഹൃദയമുണ്ട്, അല്ലെങ്കിൽ അതുണ്ടാകുവാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഈ വെടിപ്പുള്ള ഹൃദയം, അത് പ്രാർത്ഥനയുടെ അനുഭവത്തിൽ അതിൽ മുള്ളും പറക്കാരയും ഒന്നും വീണ് മുളച്ച് നല്ല വിത്തനെ ഞെരുക്കിക്കളയാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധാലുക്കളായി നമുക്ക് മുന്നേറുവാൻ സാധിക്കണം. മറിയാമിൻ്റെ ജീവിതം അതായിരുന്നു. നല്ല നിലം പോലെ മറിയാമിൻ്റെ ഹൃദയം ഒരുക്കപ്പെട്ടു. അതുകൊണ്ട് ഗബ്രിയേലിന് എളുപ്പമായി, ഒരു കർഷകനെ പോലെ ഗബ്രിയേൽ വന്ന് അതിൽ വിതയ്ക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതമെന്ന് പറഞ്ഞാൽ ഹൃദയം വെടിപ്പുള്ളതാക്കി തീർത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ സംശുദ്ധ അനുഭവങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടുന്നുവെങ്കിൽ, അതില്ലാതായി പോകുന്നുവെങ്കിൽ,
ക്രൈസ്തവ ജീവിതം കൊണ്ട് എന്തർത്ഥമാണ് പിന്നെ നമുക്കുള്ളത്? ഈ അടുത്ത നാളിൽ ഛത്തീസ്ഗഡിൽ നടന്നതായ മറ്റ് ചില ഭീകരവാദ സംഘടനകളുടെ തേർവാഴ്ചയെക്കുറിച്ചൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞു കാണും. എനിക്കൊരു സുഹൃത്തുണ്ട് അവിടെ, അദ്ദേഹം എന്നെ വിളിച്ചു. ഒരു വൈദികനാണ്, കത്തോലിക്ക സഭയിലെ സുരേന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഡൽഹിയിൽ വൈദിക വിദ്യാഭ്യാസമൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അന്ന് എനിക്ക് ഡൽഹി ഭദ്രാസനത്തിന് ചുമതലയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേക ആഗ്രഹപ്രകാരം അദ്ദേഹത്തെ പഠിപ്പിക്കുവാനൊക്കെ എനിക്കും ഒരവസരമൊക്കെ കിട്ടി. പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സെമിനാരിയിലെ ചിലവും കാര്യങ്ങളൊക്കെ കൊടുത്ത്. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, വളരെ ഭീകരമായൊരു അന്തരീക്ഷമായിരുന്നു, ക്രിസ്ത്യാനികളുടെ വീടിന് നേരെയൊക്കെ കല്ലേറും, പള്ളി തള്ളി തകർത്തു. നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിലൊക്കെ, അതും ഒത്തിരി വൈറലായി. പക്ഷേ ക്രിസ്ത്യാനികളാരും അവിടെ പ്രതികരിച്ചില്ല, സമതി ചിത്തത പാലിച്ചു. മറ്റുള്ളവർ പ്രതികരിക്കുന്നത് പോലെ പ്രതികരിക്കുവാനുള്ളതായ കായികപരമായ ആരോഗ്യമോ ശേഷിക്കുറവോ അല്ലെങ്കിൽ ശേഷിയോ ഒന്നും ഇല്ലാത്തവരായിട്ടല്ല, എന്നാൽ അവർ സമചിത്തത പാലിക്കുന്നു. കാരണം അവരുടെ ഹൃദയം വെടിപ്പുള്ളതായതുകൊണ്ട്. ഹൃദയത്തിൽ പകയില്ല, വൈശൂന്യതയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല. ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ തൻ്റെ ഭർത്താവിനെയും മക്കളെയും ചുട്ടുവന്നതായ അവസരത്തിൽ ആ ചുട്ടുകൊന്നവരെ നോക്കിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ഇവരോട് ക്ഷമിക്കുന്നു. അതാണ് യഥാർത്ഥമായ ക്രൈസ്തവത്വം, ക്രിസ്തീയത. ഹൃദയം വെടിപ്പുള്ളതാക്കി തീർക്കുക, ഹൃദയം നിർമ്മലമാക്കി തീർക്കുക. ഹൃദയത്തിൽ ദൈവീകമായ ചിന്തകൾ മാത്രം എപ്പോഴും നിലനിർത്തിക്കൊണ്ട് യാത്ര ചെയ്യുക. തികച്ചും ക്ലേശകരമാണ് അങ്ങനെയുള്ള ഒരു ജീവിതാനുഭവം. അങ്ങനെ ജീവിക്കുന്നവൻ്റെ പ്രവർത്തന മേഖലകളിലൊക്കെ നമുക്കെപ്പോഴും ഒരു ഉന്മേഷവും ഒരു ഉത്സാഹവും ഒക്കെ കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ഡിപ്രഷൻ വരികയില്ല. ഏത് സാഹചര്യത്തിലും അവർ കൂടുതൽ ബലപ്പെട്ട് മുന്നോട്ട് പോകും. വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലേ? എ ഡി 313 വരെയും ക്രിസ്ത്യാനികൾക്ക് നേരെ ശക്തമായ പീഡനമായിരുന്നു. 325 നിക്കാസോ ഹോദോസ് വിളിച്ചു ചേർത്തു. മുദ്ര ചാർത്തുവാൻ വന്ന പിതാക്കന്മാർക്ക് പലർക്കും കൈവിരലുകളില്ലായിരുന്നു. ജനിച്ചപ്പോൾ ഇല്ലാതിരുന്നതല്ല, അവരുടെ കൈവിരലുകളൊക്കെ അന്നത്തെ ഭരണാധികാരികൾ അറുത്തു മുറിച്ച് മാറ്റിയതാണ്. അവരാരും നിരാശപ്പെട്ടില്ല. രക്തം പൊടിച്ച മുദ്രയായി ചാർത്തി ആ സുന്നഹദോസിൽ അവർ പങ്കെടുത്തു. ആ സുന്നഹദോസിൽ ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണമാണ് ഞാനും നിങ്ങളും ഒരു ദിവസം പലയാവർത്തി ചൊല്ലുന്നത്. വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുന്നു. നമ്മുടെ അവസാന ഭാഗമാണത്. ആ വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നുവെങ്കിൽ ഹൃദയം വെടിപ്പുള്ളതായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഹൃദയത്തിൽ ആവശ്യമില്ലാത്തതൊന്നും കയറിക്കൂടുകയില്ല. അതുകൊണ്ട് നിർമ്മലമായ ഹൃദയത്തോടെ, വെടിപ്പുള്ള ഹൃദയത്തോടെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ലോകത്തിലായിരിക്കാൻ പരിശുദ്ധാമ്മയുടെ ജീവിതം, പരിശുദ്ധാമ്മയുടെ ജീവിത അനുഭവം ഒക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഈ പെരുന്നാളും ഈ കൂടിവരവും ഈ ആഘോഷവുമൊക്കെ നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ. എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ഒത്തിരി സന്തോഷം ഈ ദേവാലയത്തിൽ ഇന്നേ ദിവസം വരുവാനും വിശുദ്ധ ആരാധന അർപ്പിക്കുവാനും സാധിച്ചതിൽ. ഇവിടെ വികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജെയിംസ് അച്ചൻ എൻ്റെ അധ്യാപകനായിരുന്നു. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ സെമിനാരിയിൽ അദ്ദേഹം ഞങ്ങളുടെ ഗുരുവായി ഞങ്ങളെ സ്നേഹിക്കുകയും ഒത്തിരി കരുതുകയും ചെയ്ത ഒരു അധ്യാപകനാണ്. അതേപോലെ തന്നെ ഇന്നിവിടെ സഹകാർമ്മികരായിരിക്കുന്ന രണ്ട് വൈദികരിൽ പ്രിയപ്പെട്ട തോമസ് അച്ചൻ എൻ്റെ അധ്യാപകനാണ്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബിനോജ് അച്ഛൻ എൻ്റെ സഹപാഠിയാണ്. അങ്ങനെ ഈ മൂന്ന് പേരും വളരെയധികം ബലഹീനായ എൻ്റെ വൈദിക ശുശ്രൂഷയിൽ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നവരും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നവരുമാണ്. ഒത്തിരി സന്തോഷമുണ്ട്. അതുകൊണ്ട് സ്നേഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട ജെയിംസ് അച്ഛൻ്റെ ശുശ്രൂഷകൾ അദ്ദേഹത്തിൻ്റെ ഇടവകയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ എല്ലാ പ്രവർത്തനങ്ങളും കൂടുതൽ ഇടവകയുടെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും പ്രയോജനപ്പെടട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ബലഹീനായ എന്നെ ക്ഷണിച്ചതിലുള്ളതായ പ്രത്യേക സന്തോഷവും സ്നേഹവും വളരെ വിനയപൂർവ്വം പ്രിയപ്പെട്ട വികാരി അച്ഛനോട് അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇന്ന് ആരാധനയിൽ സഹകാർമ്മികരായിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും ഓർക്കുന്നു. കൊളത്ര മണ്ണിലച്ചൻ,
സീനിയർ അച്ഛനാണ്, അതേപോലെ തന്നെ നമ്മുടെ വല്യച്ഛനുണ്ട്. അങ്ങനെ പരിചയമുള്ള എല്ലാ വൈദികരും എല്ലാവരെയും തന്നെ വ്യക്തിപരമായിട്ട് അടുപ്പമുണ്ട്, ബന്ധമുണ്ട് എല്ലാവരെയും ഒക്കെ. സമയക്കുറവുള്ളതുകൊണ്ട് ഒറ്റ വാക്കിൽ നന്ദിയോടെ ഓർക്കട്ടെ. ഇടവകയുടെ ട്രസ്റ്റി പ്രിയപ്പെട്ട എബ്രഹാം കുഴിപ്പറമ്പിൽ, അതേപോലെ തന്നെ ഇടവകയുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ഇടിക്കുള്ള കിടങ്ങേറ്റി പറമ്പിൽ, അദ്ദേഹമാണല്ലോ ഈ വർഷത്തെ പെരുന്നാൾ പ്രത്യേകം വഴിപാടായിട്ട് ഏറ്റു നടത്തുന്നത്. നമ്മൾ ബാൽശല്യപൂർവം അദ്ദേഹത്തെ തമ്പി എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ സമർപ്പണം പരിശുദ്ധ അമ്മ സ്വീകരിച്ച് ഏതൊരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ടോ, അല്ലെങ്കിൽ ഏതൊരു അനുഗ്രഹത്തെ ലഭിച്ചിരിക്കുന്നതായ അനുഗ്രഹത്തിൻ്റെ നന്ദി സൂചകമായിട്ടോ ഈ വഴിപാട് ഈ പെരുന്നാൾ പ്രത്യേകം ഏറ്റു നടത്തുന്നതിന് പരിശുദ്ധ അമ്മ സമൃദ്ധിയായ ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കട്ടെ. പള്ളിയുടെ മാനേജിംഗ് കമ്മിറ്റി, ബന്ധപ്പെട്ട എല്ലാ ഭരണസമിതികളെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളെ കൂടി കണ്ടതിലുള്ള സന്തോഷമറിയിച്ച് പെരുന്നാളിൻ്റെ എല്ലാവിധമായ മംഗളങ്ങളും ആശംസകളും നേർന്ന് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ വിശുദ്ധ കുർബാന നൽകുകയാണ് ബഹുമാനപ്പെട്ട ബിനോജ് കുര്യാഘോഷൻ. വിശുദ്ധ കുർബാന ഇപ്പോൾ നൽകുന്നതായിരിക്കും. ഹോസ്റ്റൽ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ കുർബാന സ്വീകരിക്കാനായി മുന്നോട്ട് കടന്നു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ തുടർന്ന് മെറിറ്റ് അവാർഡ് നൽകുകയാണ്. അപ്പോൾ ഇന്ന് തിരുമനസ്സുകൊണ്ട് യോഗ്യരായ കുട്ടികൾക്ക് ഇപ്പോൾ മെറിറ്റ് അവാർഡ് നൽകുന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ ബിനോ ജോയെ വിളിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയട്ടെ, അത് കഴിഞ്ഞുടനെ കൈമുത്ത് നടത്തപ്പെടുകയാണ്. കൈമുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സെമിത്തേരി പൊതുവായ ധൂപപ്രാർത്ഥന ഉണ്ടാകും. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടനെ തന്നെ പള്ളിക്ക് ചുറ്റുമുള്ള റാസക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളുടെ സ്നേഹത്തോട് അറിയിക്കട്ടെ. ഏറ്റവും മുമ്പിലായ മരക്കുറിച്ച് മറ്റ് പള്ളി ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് ഭക്തജനങ്ങൾ രണ്ട് വരിയായി നിൽക്കുകയും താഴെയുള്ള കുരിശടിയിൽ ധൂപപ്രാർത്ഥന നടത്തി തിരികെ വന്ന് ദേവാലയത്തിൽ ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ദേവാലയത്തിൽ പ്രവേശിച്ച് ആശീർവാദത്തോടുകൂടി ഇന്നത്തെ പെരുന്നാൾ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം അറിയിക്കട്ടെ. ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയത് കിടങ്ങേറ്റി പറമ്പിൽ ശ്രീ കെ എം ഇടുക്കളയും കുടുംബമാണ്. കുടുംബത്തുള്ളതായ നന്ദി അറിയിക്കട്ടെ. ദൈവം അവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പരിശ്രമഫലമായിട്ട് ഇന്നലെ ഇന്നുമായി നടന്ന അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാൾ ആ കുടുംബത്തിന് നമുക്കുമെല്ലാം അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത്, ഇപ്പോൾ അഭിനന്ദ തിരുമനസ്സുകൊണ്ട് അവാർഡ് വിതരണം ചെയ്യുകയാണ്. അതിന് മുമ്പോട്ട് ഒരു വാക്ക് പറയട്ടെ. സെമിനാരി പഠിച്ച കാലം മുതൽ വളരെയധികം വ്യക്തിപരമായ ബന്ധം കാത്തുസൂക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അഭിനന്ദ തിരുമനസ് സെമാസനായിരുന്ന കാലം, സജി സെമാസനെന്നാണ് നിങ്ങൾ വിളിച്ചിരുന്നത്, വളരെ വിനയാന്വിതനായി ക്ലാസ്സിലിരിക്കുകയും വളരെ ബഹുമാനത്തോടുകൂടി വൈദ്യരോട് ഇടപെടുകയും അതേ വിനയവും ബഹുമാനവും ഒക്കെ എന്നും കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തിരുമനസ്സുമായി ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്രകാരം അദ്ദേഹത്തിൻ്റെ സഹോദര നിർവിശേഷമായ സ്നേഹവും ഒക്കെ കാണുവാനും അനുഭവിക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. ഇന്ന് ഈ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് തിരുമേനി ഇവിടെ എത്തിച്ചേർന്നത്. അത് നമ്മുടെ ഇടവകയ്ക്ക് അനുഗ്രഹമാണെന്നുള്ള കാര്യം അറിയിക്കട്ടെ. അപ്പോൾ ഇന്ന് തിരുമനസ്സിനുള്ളതായി ഇടവകയുടെ നന്ദി വളരെ ഹൃദയപൂർവ്വം അറിയിക്കുകയാണ്. ഇപ്പോൾ അപ്പോൾ ഇന്ന് തിരുമനസ്സിനെ മെറിറ്റ് അവാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കും. അക്കാഡമിക് രംഗത്തും സൺഡേ സ്കൂൾ കേന്ദ്രതലത്തിലും മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്.
അവാർഡ് സ്വീകരിക്കുന്നതിനായി വിദ്യാർത്ഥികളോ അവരുടെ പേരൻസോ കടന്നു വന്ന് സമയം നഷ്ടപ്പെടുത്താതെ അവാർഡ് കൈപ്പറ്റേണ്ടതാണ്. ആദ്യമായി എൻ ഐ ടി ടിയിൽ നിന്നും ഫസ്റ്റ് ക്ലാസ്സോടെ എം ബി ബി എസ് പൂർത്തിയാക്കിയ കന്യാകുമരിയിൽ ഡോക്ടർ അശ്ലിൻ സക്കറിയ തോമസ്, അദ്ദേഹത്തെ ഇടവകയുടെ പുരസ്കാരവും പ്രൊഫഷണൽ കോഴ്സിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ള മാനച്ചേരിൽ കെ എം ഇട്ടിയവര മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും കൈപ്പറ്റുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ വർഷം നമ്മുടെ ഇടവകയിൽ നിന്ന് പത്താം ക്ലാസ്സിൽ 12 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 4 വിദ്യാർത്ഥികൾക്ക് 90% മുകളിൽ മാർക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കുള്ള മെമെൻറ്റോയും ക്യാഷ് അവാർഡും ഇപ്പോൾ വിതരണം ചെയ്യുകയാണ്. ആദ്യമായി അലീന മാത്യു 10th ക്ലാസ്സിൽ സി ബി എസ് ഇ സ്ട്രീമിൽ 92% മാർക്കോടുകൂടി പാസ്സായിരിക്കുന്നു. ഇടവകയുടെ മെമെൻറ്റോയും ക്യാഷ് പ്രൈസും കൈപ്പറ്റി. അതിഥി അനീഷ് മലയപ്പറമ്പിൽ ഐ സി എസ് ഇ സിലബസിൽ 92% മാർക്കോടുകൂടി വിജയിച്ചിട്ടുണ്ട്. അതിഥിയുടെ വെല്യമ്മച്ചി ഇപ്പോൾ അവാർഡ് കൈപ്പറ്റുന്നു. മന്ന സൂസൻ ഇടുക്കുള കിടങ്ങേത്തിപ്പറമ്പിൽ 10th ക്ലാസ്സിൽ സി ബി എസ് ഇ സ്ട്രീമിൽ 91% മാർക്കോടുകൂടി വിജയിച്ചിട്ടുണ്ട്. കൂടാതെ സൺഡേ സ്കൂൾ 10th ക്ലാസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കിഴക്കേതിൽ കുടുംബയോഗം ഏർപ്പെടുത്തിയിട്ടുള്ള തേക്കുമുട്ടിൽ ബോബൻ മാത്യു മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും ഇപ്പോൾ വിതരണം ചെയ്യുന്നു. അക്സ വിനോദ് ഉഴത്തിൽ 10th ക്ലാസ് സി ബി എസ് ഇ സ്ട്രീമിൽ 90% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. ക്യാഷ് അവാർഡ് മൊമെന്റോ വിതരണം ചെയ്യും. പ്ലസ് ടു സ്ട്രീമിൽ 4 വിദ്യാർത്ഥികളാണ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതിൽ കാൻഡസ് സാറ സിജു പച്ചംകുളത്ത് സി ബി എസ് ഇ സ്ട്രീമിൽ 99% മാർക്കോടുകൂടി വിജയിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയിൽ ലെസ്റ്റർ ബി പിയേഴ്സൺ സ്കോളർഷിപ്പോടുകൂടി അണ്ടർ ഗ്രാജുവേറ്റ്സ് പ്രോഗ്രാം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിക്ക് വേണ്ടി തേക്കുമുട്ടിൽ കുരുവിള മെമ്മോറിയൽ കുരുവിള മാത്യു എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്തിട്ടുണ്ട്. നേഹ അനുൽ മെഴുവേലി തുണ്ടിയിൽ പ്ലസ് ടു പരീക്ഷയിൽ കേരള സിലബസിൽ 97% മാർക്കോടുകൂടി പാസ്സായിട്ടുണ്ട്. ക്യാഷ് പ്രൈസും മൊമെന്റോയും സമർപ്പിക്കുന്നു. സോണ റെക്കി വെലിവീട്ടി പഠിക്കൽ പ്ലസ് ടു കേരള സിലബസിൽ 95% മാർക്കോടുകൂടി പാസ്സായിരിക്കുന്നു. അലീന മോൻസി പാലന്തറ ഹൗസ് പ്ലസ് ടു കേരള സിലബസിൽ 95% മാർക്കോടുകൂടി വിജയിച്ചിരിക്കുന്നു. ക്യാഷ് പ്രൈസും മൊമെന്റോയും ഏറ്റുവാങ്ങേണ്ടതാണ്. പത്താം ക്ലാസ്സിൽ വിജയിച്ച മറ്റ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണമാണ്. ജോഹാൻ ജോജി സക്രിയ കാഞ്ഞിരത്തുമുട്ടിൽ. റൂബേൻ ജോമോൻ താനുവേലിൽ. ഹൻസൽ മറിയം അനിൽ കുഴിപ്പറമ്പിൽ.
ലയാ മറിയം ഷാജി തുണ്ടിയിൽ. ആൽവിസ് ജേക്കബ് മാത്യു ആലമുറ്റത്ത് മലയിൽ. ആൽവിസ് ജേക്കബ് മാത്യു. റിനോഷ് റിക്കി എബ്രഹാം വിലവീട്ടെ പഠിക്കൽ. റിനോഷ് റിക്കി എബ്രഹാം. അലീന അച്ചു കുഞ്ഞുമോൻ തുണ്ടിയിൽ. എലൈൻ സാറ വിജയ് ചിറയിൽ. CGSE സെൻട്രൽ സർട്ടിഫിക്കറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ UK-ൽ നിന്ന് ഉന്നതമായ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. ഡിഗ്രി തലത്തിൽ ജൻ ജ്യോതി സക്രിയ കാഞ്ഞിരത്തുമൂട്ടിൽ. ബാച്ചിലർ ഓഫ് ഓക്കുപ്പേഷണൽ തെറാപ്പി മണിപ്പാൽ അക്കാഡമിയിൽ നിന്നും 78% മാർക്കോടുകൂടി വിജയിച്ചിട്ടുണ്ട്. ഡിഗ്രി കോഴ്സുകൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന വിദ്യാർത്ഥിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള കവിരായിൽ KC കുര്യൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും ഇതോടൊപ്പം തന്നെ വിതരണം ചെയ്യുന്നു. സോണ സജി MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോളിൽ ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ മെമ്മോറിയൽ ഏറ്റുവാങ്ങാവുന്നതാണ്. അശ്വിൻ തോമസ് കന്യാകുമണിൽ. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള മെമെൻറ്റോ വിതരണം ചെയ്യുന്നു. സൺഡേ സ്കൂൾ കേന്ദ്രതലത്തിൽ ക്വിസ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് അർഹയായിട്ടുള്ള മെഹിദ ബിനോ ബിനോബില്ല ക്യാഷ് അവാർഡ് കൈപ്പറ്റാവുന്നതാണ്. കഴിഞ്ഞ 3 വർഷമായി സൺഡേ സ്കൂൾ തലത്തിൽ ക്വിസ് കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് നേടിക്കൊണ്ടിരിക്കുന്നു. സൺഡേ സ്കൂൾ കേന്ദ്രതലത്തിൽ ഗ്രൂപ്പ് സോങ് ആരാധന ഗീതം സെക്കൻഡ് പ്രൈസ് സിമ്രാൻ രാജു തൈപ്പറമ്പിൽ. അനു മാത്യു കവരായിൽ. അബിയ ജിബു തൈപ്പറമ്പിൽ. അവാർഡ് വിതരണം ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഒരിക്കൽ കൂടി വിജയികളെ എല്ലാവരെയും ആശംസിക്കുന്നു. നിങ്ങളുടെ കഴിവ് സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി നൽകുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മഹനീയമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്ത് ആശീർവദിക്കുകയും ചെയ്ത അഭിമന്യ ഐസക് മോർ അസ്താനിയസ് മെത്രാപ്പള്ളിയിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു. ഇപ്പോൾ തിരുമേനിക്ക് അല്പം ധൃതി ഉള്ളതുകൊണ്ട് തിരുമേനി കൈമുത്തിച്ചിട്ട് പോകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ സഹകരിക്കണം. കൈമുത്തിന് വേണ്ടി നമുക്ക് എഴുന്നേക്കാം. വേഗത്തിൽ കൈമുത്ത് നടന്നതിന് ശേഷം മുമ്പേ പറഞ്ഞ പോലെ സെമിത്തേരിലെ പൊതുവായ ധൂപപ്രാർത്ഥന ഉണ്ടായിരിക്കും. ധൂപപ്രാർത്ഥന കഴിഞ്ഞാൽ ഉടനെ തന്നെ റാസയ്ക്കുള്ള ക്രമീകരണം ചെയ്യണം എന്നുള്ള കാര്യം സ്നേഹത്തിൽ അറിയിക്കട്ടെ. സിംഹാസനമേറി സ്ഥിതി ചെയ്യുന്നവനെ സർവചരാചര പാലകനെ സുസുതനെ ഭുവിലയച്ചവനെ സുരവര സംഗതി നായകനെ സുജനത്തിനു വരദായകനെ മംഗളമായി തീരണമീ പെരുന്നാൾ.
രണ്ട് സൈഡിലും നേർച്ചയപ്പം വിതരണം ചെയ്യണം. അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മൾ നേർച്ചയപ്പോൾ നൽകുകയാണ് ഈ സമയത്ത്. അതോടൊപ്പം തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് സമയത്തെ ആദ്യം വൈദികരുടെ കബറിങ്ങൾ ധൂപ്രാർത്ഥന കഴിഞ്ഞ് അൽമായരുടെ വിശ്വാസ അൽമാരുടെ കബറിങ്ങൾ ധൂപ്രാർത്ഥന നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് അതിനുള്ള ക്രമീകരണം ചെയ്തതിന് ശേഷം സമയത്തെ ധൂപ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും റാസ ക്രമീകരിച്ചിരിക്കുന്നത്. ജീവതനാം മാധാ ജനകാത്മചതുല്യ പരമാരാധ്യ സംസ്തുത്യ നിപിയർ ശ്ലീഹൻ മാർവഴിയ ഭാഷിച്ചവനെ പാവനനെ ജീവനഴും വിമലാത്മാവേ മംഗളമായി തീരണമേ പെരുമാ. Thank you.
സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥനയ്ക്കായിട്ട് പോകാം. ആദ്യം വൈദികരുടെ കബറിങ്ങിലാണ് ധൂപപ്രാർത്ഥന, അതിനുശേഷം അൽമാനുടെ കബർ. ദൈവമാർത്താവേലോവാസം വേർപെട്ട് തിരുസന്നിധിയിലേക്ക് കടന്നുവന്നിരിക്കുന്ന അവിടുത്തെ അഭിഷിക്തരുടെ ആത്മാക്കൾക്ക് നിത്യതയിൽ നീ പ്രവേശനം നൽകുമാറാണമേ. അന്ത്യനാവധി സമയത്ത് പോകുന്നതിനാരും നില നിൽക്കാൻ ശബ്ദം കേൾക്കുവാനുള്ള വരരുത്. പിന്നെയോ മകനെ നീ കടന്നതിന് മോശം മണവലം പ്രവേശിപ്പിന്നുള്ള ഭാഗ്യ ശബ്ദം സേവാൻ സംഗതി ആക്കുകയും ചെയ്യണമേ. ആപോ പ്രഭുഹോക്കാതി ചാർത്തന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാൻമാരും ഹാലേ ലോയോകാലേ ലോയ നിന്നഭിഷിക്ത മുഖം തിരുപ്പിങ്കല്ലേ നിന്നാസന്താവീ നിൻമൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയോ ഹാലേ ലോയ എൻ നിയമത്തെയും ഞാൻ ഉപദേശിടുമേ സാക്ഷിയെയും ശുഭോലാപോലെ വാനവരത്ത് വസീകേണം സൗമൻ കാലസ്കുറി പരനിൽ ഭക്തി മദ്ബായിൽ പരമാനന്ദമോക്ഷത്തിൽ പരിജോടീറ ചേർക്കട്ടെ നീടല്ലേ സോനുനാദ ശുശ്രൂഷകരം വൈദികരെ ഉയർപ്പേൻ വലിയൊരു നാളെങ്കിൽ അവർ കേകണമേ മുഖകാന്തി മുറിയോ പോലെ പ്രബല റുഹോക്കാദീശോ ബലഹീനരുംബാവികളുമായ ഞങ്ങളുടെ മേൽ കരുണയും മനോടോ നടനാണ് നെയ്തിരിപ്പെടുവാറാകണമേ. ആമീൻ. കാരുണ്യവാനായ ദൈവത്തിന് അഭയം പ്രാപിച്ചുകൊണ്ട് കർത്തൃകൽപ്പന പ്രകാരം ഞങ്ങൾ കടന്നു പോയിരിക്കുന്ന നിദാസിദാസുടെ ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങളെ അപേക്ഷിക്കുന്നു. കർത്താവെ, ദുഷ്ടമനസ്സരുടെ വലകളിലോ ദൃശ്യമാന്തകാര സേനകളിൽ നിദാസിദാസുടെ ആത്മാക്കളെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് നേരുവാനും വിശുദ്ധന്മാരുടെ ഒരുമിച്ച് ജോസിക്കുവാനും അവൾക്ക് സംഗതിയാക്കണമേ. മക്കളിൽ അപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവ കൃപ ചെയ്യും. നരുടെ നാളുകളഹോ ഹാലേലൂയ്യ പൊക്കുന്നത് വയലിൽ പോച്ചടി പോലെ ശുഭഹോല പോലെ പുറവൽ റൂഹോ കാദീശോ ശരണാ താലേ നിൻ കൃപയിൽ മരണം ദാസനേ
ജീവസ്വരമതുണർത്തണമേ കബറിനും ധ്യാന സ്തോമൻ ഗാലോസ് കുറിയേ ബർഖമോർ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സ്ഥിരമിടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജഡപ്രകാരം മരിക്കുകയും സകല പരാതരെയും തന്നെ മരണം മൂലം ജീവിപ്പിക്കുകയും ചെയ്ത ജീവനുള്ളവനും ആത്മാക്കളുടെയും സകല ജഡങ്ങളുടെയും നാഥനും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിൽ ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും സകല ജഡങ്ങളുടെയും പ്രാണനെയും ആത്മാക്കളെയും തൻ്റെ വഹിയിൽ കയ്യിൽ വഹിച്ചിരിക്കുന്നവനുമായ കർത്താവിന് തൻ്റെ പരേതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും വഴി ഞങ്ങൾ സ്തുതിയും ആരാധനയും കരയേറ്റുന്നു. ബാർഖമോർ ഞങ്ങളുടെ കരുണയുള്ള നാഥനാകുന്ന യേശു മശിഹാം, നീ ഉദിക്കുകയും സ്വർഗമേഘങ്ങളിൽ ആഗതനാകുകയും ഗബ്രിയേലും മീഖായേലും തിരുമുമ്പാകെ കാഹളങ്ങൾ എടുക്കുകയും പാറകൾ പിളരുകയും കബറുകൾ പൊളയുകയും മരിച്ച ഉദ്ധാരം ചെയ്യുകയും സൂര്യൻ അന്ധകാരപ്പെടുകയും ചന്ദ്രൻ മറയുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി ഭവിക്കുകയും ലോകബന്ധം വിച്ഛേദിക്കപ്പെടുകയും സൃഷ്ടികളുടെ കെട്ട് മുറിക്കപ്പെടുകയും ഭൂമി ശീനുമായി തീരുകയും ആകാശം ചുരുട്ടി മാറ്റപ്പെടുകയും ചെയ്യുന്ന ആ ഭയങ്കര സമയത്ത് ന്യായവിധിയുടെ ആ നേരത്ത് നിന്റെ ദാസരിൽ ദയവ് തോന്നണമേ. അവരുടെ ന്യായവിസ്താരത്തിന് നീ തുനിയരുതേ. നീ ഉത്തമനും ദാനങ്ങളിൽ സമൃദ്ധനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ അപകോലേ സ്വാലോൽ മീൻ ബാർഖമോർ മെന്നാലോഹന കാബേൽ ഹൂസോയോത് ഹോബേൽ ശുഭകോനോദാത്തോഹേ ബദ്രേഹനോൽമിനോലമോൽമീ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ച നേൻ വിലയേറും രക്തകാസ പാനം ചെയ്യുന്നു മൃദുരായോരെ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കുന്നവരിൽ മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാകിലഴകിന്മേലാഘോഷിതനായി ുന്നു നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടി തങ്കിയണിഞ്ഞതിരേൽപ്പാന പോയിടുന്നു മുറിയോറായി. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിക്ഷേപനാകരമാക്കണമേ. നിന്റെ ആശ്രയത്തെക്കുറിച്ച് മരിച്ചവരെ നോക്കി പാർത്തിരിക്കുന്ന മരിച്ചവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ സഹാഖിന്റെ യാക്കോവിന്റെ മടിയിലെ പാർപ്പിക്കണമേ. വന്നവനും വന്നാൽ മരിച്ചവരെ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മളുടെ മേലും നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല പരേതരുടെ മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നേരത്തെ ഓർപ്പിച്ചതുപോലെ ദേവാലയത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ഏറ്റവും മുമ്പിലായിട്ട് മരക്കുരിശ്, അതിൻ്റെ പിമ്പിലായിട്ട് മറ്റ് പള്ളിവനോട് കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും രണ്ട് വരിയായിട്ട് താഴത്തെ കുരിശടിയിലേക്ക് പോവുക. അവിടെ നിന്നും തിരികെ വന്ന പള്ളിക്ക് ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് കിഴക്ക് വശത്ത് ധൂപപ്രാർത്ഥന നടത്തി വിശുദ്ധ ദേവാലയത്തിൽ കയറി ആശീർവാദത്തോടുകൂടി പെരുന്നാൾ ചടങ്ങുകളൊക്കെ അവസാനിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം നല്ല ശ്രദ്ധ അറിയിക്കുന്നു. Yeah.
ഉറപ്പിക്കുകയാണ്. ക്ലാസ് താഴോട്ടുള്ള കുറിച്ചും തൊട്ടിലേക്ക് അത് ഏറ്റവും മുൻവശം മുന്നോട്ട് നീങ്ങുകയും ബാക്കിയുള്ള ആളെ രണ്ട് ലൈനായിട്ട് ഈ റാസയെ പള്ളി ഉപകരണങ്ങളോടി കൊടയും കുരിശും ഒക്കെ എടുത്തുകൊണ്ട് സംബന്ധിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങളെ ശ്രദ്ധ അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്താണ് ദേവാലയത്തിൽ പ്രവേശിച്ച് ഈ റാസ അവസാനിക്കുന്നത്. മേക്കട്ടിയും വൈദികരും ഏറ്റവും അവസാനമായിരിക്കും വരിക. രണ്ട് ലൈനായിട്ട് ആളുകൾ നിൽക്കുമ്പോൾ സ്ഥലക്കുറവുണ്ടെന്ന് ഒരിൽ ഈ രണ്ട് ലൈനിൻ്റെ മധ്യത്തിലൂടെയായിരിക്കും മേക്കട്ടി മുന്നോട്ട് പോയി കുരിച്ചടി ധൂപ്രാർത്ഥന നടത്തുന്നത്. അതിനുള്ളതായ സൗകര്യവും ക്രമീകരിക്കണം. പടിഞ്ഞാറേ വാതിൽ വഴിയാണ് റാസ് ഇറങ്ങുന്നത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഏറ്റവും മുമ്പിലായിട്ട് മരക്കുരിച്ച് അതിൻ്റെ പിമ്പിലായിട്ട് രണ്ട് ലൈനായിട്ട് ഭക്തജനങ്ങൾ നിലകൊള്ളുകയും ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ദേവാലയത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. മേക്കട്ടിയും വൈദികരും ഏറ്റവും അവസാനമായിരിക്കും പടിഞ്ഞാറെ വാതുക്കൾ വരിക. മേക്കട്ടി പടിഞ്ഞാറെ വാതുക്കൾ തയ്യാറായി നിൽക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധ അറിയിക്കുന്നു. ആദ്യം താഴത്തെ കുരിശടിയിലേക്ക് പോയതിന് ശേഷമായിരിക്കും റാസ തിരികെ വരിക എന്നുള്ള കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങൾക്കായുള്ള അർത്ഥനയെ ഞങ്ങളിൽ ആഗ്രഹ തോന്നിടാൻ ഏകാത്മജനോടാധിക രാജ സിംഹാസനമേറി
സ്തുതി ചെയ്യുന്നവനേ സർവചരാചര പാലകനേ സുസുതനേ ഭൂവിലയച്ചവനേ സുരവര സംഗതി നായകനേ സുജനത്തിനു വരദായകനേ മംഗളമായി തീരണമീ പെരുമാ
ദാവീദിൻ പുത്രൻ ശില്പകലാകാരൻ കന്യകയുടെ കാവൽ പുരുഷൻ വന്ധ്യവയോധിക മൗലിമണി കർത്താവിൻ്റെ വളർത്തുപിതാ ഉത്തമശീലൻ യൗസേപേ മംഗളമായി തീരണമീ പെരുന്നാൾ. റാസ പള്ളിയുടെ കിഴക്കുവശത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ദൂപപ്രാർത്ഥന നടത്തിയ ശേഷം വിശുദ്ധ ദേവാലയത്തിൽ പടിഞ്ഞാറെ വാതിൽ വഴി ദേവാലയത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ശബുസാദിക്കലമുറിയോ അമ്മദർമേനോ ലബുസുൽത്തോ മറിയാമോ മേക്കട്ട് ഇവിടെ നിൽക്കുകയാണ്. കുരിശും കുടയങ്ങളും അതിൻ്റെ ആൾക്കാരും മുന്നോട്ട് നടന്ന് പോകണം. പടിഞ്ഞാറ വാതിൽ വഴി ദേവാലയത്തിൽ പ്രവേശിക്കണം. ഇന്നലെ ഇന്നുമായി നടന്ന ഈ ചടങ്ങുകളെല്ലാം അനുഗ്രഹവും ആശീർവാദമായി ഇപ്പോൾ നൽകുകയാണ്. അതുകൊണ്ട് എല്ലാ ആളുകളും ദേവാലയത്തിൽ പ്രവേശിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ജീവൻ
ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന അവരുടെ ആത്മാക്കളെയും ആശ്വസിച്ച് പുണ്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഇടയങ്ങളുടെ പ്രാർത്ഥനകൾ അത്യുന്നതമായ നിന്റെ സ്വർഗീയ സിംഹാസന മുമ്പാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാറാകണമേ. ആപവപുര റൂഹോ കാദേശോ ായങ്ങളുടെ പിതാവേ,
നിനക്ക് സമാധാനം വാഴ്ത്തപ്പെട്ടവനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ വലിയ മഹാമാരിയുടെ കോവിഡ് എന്നുള്ള മഹാമാരിയുടെ അനുഭവത്തിന് ശേഷം നമുക്ക് ഒരുമിച്ച് ഇത്രയും ബൃഹത്തായ ഒരു വലിയ റാസ ഇന്നലെയും ഇന്നും വലിയ പെരുന്നാളിനും കൂടുതൽ ആളുകൾക്ക് വരുവാനിടയായി തീർന്നു. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പെരുന്നാൾ നടന്നതിൻ്റെതായ ചാരിതാർത്ഥ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവം ചെയ്ത കൃപയ്ക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്ന അഭിയെന്ന തിരുമനസ്സുകൊണ്ട് വൈദികർ ശമാശൻ മറ്റ് ശുശ്രൂഷ ഗായക സംഘം എന്നുള്ളതായി നന്ദി അറിയിക്കട്ടെ. കൂടാതെ ഈ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഏറ്റു നടത്തുവാൻ തക്കോണം പ്രസിഡന്റ് സെക്രട്ടറിയും കമ്മിറ്റി അംഗങ്ങളും കാട്ടിയതായ ഉത്സാഹത്തിനുള്ളതായി നന്ദി ഇളവയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇവിടെ നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് മേളക്കാർ ഇവരുള്ളതായ നന്ദി അറിയിക്കട്ടെ. എല്ലാവരും ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെരുന്നാൾ ആഘോഷം നടത്തുവാനായി തീർന്നു. പ്രാവശ്യത്തെ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയത് കിടങ്ങേറ്റ് പറമ്പിൽ ശ്രീ കെ എം ഇടുക്കളയും കുടുംബവുമാണ്. ആ കുടുംബത്തെ ദൈവം വരാൻ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷത്തെ പെരുന്നാൾ ഏറ്റെടുത്താൻ ഉദ്ദേശിക്കുന്നവർ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന കാര്യം അറിയിക്കുകയാണ്. ഒരു കാര്യം അറിയിക്കട്ടെ, ഒരു വാച്ച് ഇന്നലെ ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത് ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നഷ്ടപ്പെട്ടുപോയവർക്ക് അത് തിരികെ ലഭിക്കുന്നതായിരിക്കും എന്നൊരു കാര്യം അറിയിക്കുന്നു. പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകളും അവസാനിച്ചിരിക്കുന്നു. നമുക്ക് സമാധാനത്തോടെ പിരിഞ്ഞു പോകാവുന്നതാണ്. Yeah.